ിയവളവർ പതിവ് പോലെ തട്ടാൻ്റെ പെട്ടിയാണ് മലപ്പുറം തീർച്ചയെക്കുറിച്ച് അറിയുന്നവർക്ക് ഏതറിയുള്ളൂ മലപ്പുറം തീർച്ചയിലെ അവസാനത്തെ പെട്ടി വരവാണ് തട്ടാൻ്റെ പെട്ടി പക്ഷെ പതിവ് പോലെയുള്ള വിഭവങ്ങളല്ല ഞാനിപ്രാവശ്യം അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ഇത് അവസാനമായതിൽ അല്പം വിഷമമുണ്ട് കാരണം അവസാനം പറയാൻ പറ്റിയ ഒരു വിഷയമല്ല ഞാൻ പറയുന്നത് സാധാരണ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പൊതുവേ ഞാൻ കയറി വന്നാൽ പ്രതീക്ഷിക്കുന്ന ഖുറാനും അദീസും ഇസ്ലാമൊക്കെ ഒരു സമ്പാർ വെക്കുന്ന പരിപാടി എന്തായാലും എൻ്റെ ഈ ഒരു അവതരണത്തിൽ ഇല്ല മറ്റൊരു വിഷയം ഞാനൊരു സാഹസത്തിന് മുതിരയാണ് ഞാൻ പതിവ് തെറ്റിച്ചുകൊണ്ട് മറ്റൊരു വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കുക മനുഷ്യൻ ദൈവമാകുമോ എന്നാണ് വിഷയത്തിൻ്റെ ടൈറ്റിലായിട്ട് ചോദ്യം ഇവിടെ ദൈവം എന്നതുകൊണ്ട് ഈ ചോദ്യത്തിൽ ഞാൻ ഉന്നയി ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ എല്ലാ സിദ്ധികളും കൂടെ ചേർന്ന ദൈവം എന്നല്ല മറിച്ച് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ദൈവത്തിന് മാത്രം ഉണ്ട് എന്ന് നമ്മൾ പലരും കരുതിയിരുന്ന സവിശേഷമായ ഒരുപാട് സിദ്ധികൾ ഇന്ന് അല്ലെങ്കിൽ നാളെ മനുഷ്യൻ സ്വായത്തമാക്കാൻ പോവുകയാണ് എന്ന അർത്ഥത്തിലാണ് മനുഷ്യൻ ദൈവമാകാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നത് അതായത് ദൈവത്തിന് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ജനനം മരണം അതുപോലെ ജീവികളുടെ ഡിസൈനിങ് ജീവി വർഗത്തിൻ്റെ മൊത്തം നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അല്ലെങ്കിലാണ് എന്നാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ എന്നാൽ കാര്യങ്ങൾ അവിടെ നിന്നും മാറാൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് പറയാൻ പോവുക ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഒരു പുസ്തകത്തെ അവലംബമാക്കിയാണ് ഇന്ന് അക്കാഡമിക ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് പുസ്തകങ്ങളാണ് ഡോക്ടർ യുവാൽ നോ ഹരാരിയുടെ സേപ്യൻസും ഹോമോഡായ്സും മൂന്നാമത്തെ പുസ്തകവും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ട്വൻ്റി വൺ ലെസൺസ് ഫോർ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട് അതും ഈ മൂന്ന് പുസ്തകങ്ങളും വായിച്ചു ഈ മൂന്ന് പുസ്തകങ്ങളിൽ കൂടെ ചരിത്ര പണ്ഡിതനായ യുവാൽ ഹറാറി മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഹറാരിയുടെ സേപ്യൻസ് പ്രസിദ്ധീകരിച്ചിട്ട് നാല് വർഷം ആവുന്നേ ഉള്ളൂ ഏതാണ്ട് പതിമൂന്ന് ദശലക്ഷം കോപ്പികൾ ഇതിനകം വിറ്റയക്കപ്പെട്ടു അൻപതിലേറെ ലോക ഭാഷകളിലേക്ക് ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടു ഈ നാലു കൊല്ലം കൊണ്ട് ഇത്രയും വലിയ ഒരു സ്വീകാര്യത ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പുസ്തകത്തിന് ലഭിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഹരാറിയുടെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകം ഈ സേപ്പ്യൻസ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് മനുഷ്യൻ എന്ന ഈ ജീവി വർഗം രണ്ടു ലക്ഷം വർഷമായി ഭൂമിയിൽ ഉടലെടുത്തതിന് ശേഷം ഇന്നുവരെ നേടിയിട്ടുള്ള മൊത്തം പുരോഗതിയുടെ ഒരു ചരിത്രം അത് ഇന്നു വരെയുള്ള ചരിത്ര ഖണ്ഡിതന്മാർ ചരിത്രം എന്ന നിലയിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രാഖ്യാന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടത് കാരണം അവിടെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ചരിത്രം നരവംശാസ്ത്രം പിന്നെ മനുഷ്യൻ്റെ ഇന്നുവരെയുള്ള ശാസ്ത്ര നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള മനഃശാസ്ത്രം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ചരിത്ര വിശകലന രീതിയാണ് അദ്ദേഹം അവലംബിച്ചിട്ട് ഒരു കാലത്ത് ഒരു എഴുപതിനായിരം വർഷം മുമ്പ് വരെ വെറും ഒരു കുരങ്ങുവർഗത്തിൽപ്പെട്ട ജീവി എന്നതിനപ്പുറം യാതൊരു സവിശേഷതയുമില്ലാതെ കാട്ടിലലഞ്ഞ് ജീവിച്ചിരുന്ന വേട്ടക്കൂട്ടങ്ങളായി ചെറിയ കൂട്ടങ്ങളായി മാത്രം സാമൂഹ്യ ജീവിതം നയിച്ചിരുന്ന മനുഷ്യനെന്ന ജീവി എങ്ങനെയാണ് ഈ ഭൂമി എന്ന പ്ലാനറ്റിനെ സമ്പൂർണമായും ഉള്ളം കൈയിൽ ഒതുക്കുന്ന രീതിയിലേക്ക് ഒരാഗോള പരിഷ്കൃത മനുഷ്യ സമൂഹമായി മാറിയത് എന്നതിൻ്റെ ഒരു നാൾവഴി ചിത്രമാണ് സേപ്പിയൻസ് മുന്നോട്ട് വയ്ക്കുക ഇതിൻ്റെ ഒരു ചെറിയ ചുരുക്കം ഞാൻ തന്നെ ദൈവം കഥ പറയുമ്പോൾ എന്ന തലക്കെട്ടിൽ തിരൂരിൽ ഒരു അഞ്ചാറ് മാസം മുമ്പ് അവതരിപ്പിച്ചിരുന്നു കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്ന് അവിടെ പറഞ്ഞിരുന്നത് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഇരുപതിനായിരം വർഷമായിട്ട് ഉള്ളു മനുഷ്യൻ മറ്റു ജന്തുക്കളിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യസ്തമായ ജീവിതം ആരംഭിച്ച് മോഡേൺ ഹ്യൂമൻ എന്ന് പറയുന്ന ജീവിയായി മാറിയിട്ടു ഒരു ഇരുപതിനായിരം കൊല്ലത്തെ ചരിത്രം മാത്രമേ ഉള്ളു അതിൽ തന്നെ നമ്മൾ ഈ എഴുപതിനായിരം വർഷത്തെ ചരിത്രത്തിലാണ് മനുഷ്യൻ്റെ കൊഗ്നേറ്റീവ് റവല്യൂഷൻ എന്ന് പറയുന്ന ബൗദ്ധികമായിട്ടുള്ള മാറ്റങ്ങൾ വിപ്ലവം സംഭവിച്ച കാലഘട്ടം എന്ന് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ കൃഷി ആരംഭിക്കുകയും കൃഷിയിലൂടെ മനുഷ്യർ വലിയ കൂട്ടങ്ങളായി ഒരിടത്ത് സെറ്റിൽ ചെയ്തുകൊണ്ടുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്തിട്ട് വെറും പന്ത്രണ്ടായിരം വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത് അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഈ അഗ്രികൾച്ചറൽ റവല്യൂഷന് ശേഷം ഉണ്ടാവുന്ന മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഈ സയൻറ്റിഫിക് റെവല്യൂഷൻ ശാസ്ത്ര വിപ്ലവം നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതിൻ്റെ ഭാഗമായി തന്നെ തുടങ്ങുന്നതാണ് ഈ സയൻറ്റിഫിക് റെവല്യൂഷൻ ശാസ്ത്രം വികസിച്ചു വരികയും ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി വലിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ട് പരിഷ്കൃത ജീവിതം പുഷ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം വളരെ അടുത്ത് എന്താ വെച്ചാൽ രണ്ടോ മൂന്നോ നാലോ നൂറ്റാണ്ടുകളുടെ മാത്രം ചരിത്രമാണ് അത് കഴിഞ്ഞ് ഇന്ന് ആ ശാസ്ത്ര വിപ്ലവം സയൻറ്റിഫിക് റവല്യൂഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് മനുഷ്യൻ കടന്നിരിക്കുകയാണ് ആ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതിനേക്കാളും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും ഒക്കെ വളരെ വിസ്മയകരമായിട്ടുള്ള വലിയ മാറ്റങ്ങളിലേക്കാണ് ഉള്ള ഒരു ചാട്ടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഓഗ്മെൻറ്റേഷൻ റവല്യൂഷൻ എന്നും ഓട്ടോമേഷൻ റവല്യൂഷൻ എന്നും ഒക്കെ പറയുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് വിശദമായിട്ട് ൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് റവല്യൂഷൻ്റെ തുടക്കത്തിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഇതാണ് ആ കണ്ടുപിടുത്തം മറ്റൊന്നുമല്ല ഡിസ്കവറി ഓഫ് ഇഗ്നോറൻസ് മനുഷ്യൻ മനുഷ്യൻ്റെ അജ്ഞതയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായതാണ് സയൻറ്റിഫിക് റവല്യൂഷന് അടിസ്ഥാന കാരണമായതെന്ന് ഇത് ഇദ്ദേഹം മാത്രമല്ല പല ചിന്തകരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ ഇഗ്നോറൻസ് അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇഗ്നോറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു നമുക്കറിയാം ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടത്തിൽ യൂറോപ്പിലടക്കം എല്ലായിടത്തും അറിവിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും മനുഷ്യ ജീവിതത്തെ മുച്ചൂടും നിയന്ത്രിച്ചിരുന്ന എല്ലാ അറിവിൻ്റെയും ടോട്ടൽ അതോറിറ്റി ആയി നിലനിന്നിരുന്നത് മതവും പുരോഹിതന്മാരും അതുപോലെയുള്ള ആളുകളും അവർക്ക് കിട്ടിയ ആത്മീയ ജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനവും അത്തരം ജ്ഞാനം സിദ്ധിക്കാനായി അവർ ഉപയോഗിച്ചിരുന്ന ജ്ഞാനമാർഗങ്ങളും മാത്രമാണ് അതുവരെ പൂർണ്ണമായും മനുഷ്യൻ്റെ അറിവിൻ്റെ അതോറിറ്റിയായി നിലനിന്നിരുന്നു എന്നാൽ ആ അതോറിറ്റിയിൽ നിന്ന് മാറി അറിവിൻ്റെ അതോറിറ്റി പൂർണ്ണമായും മനുഷ്യൻ്റെ ചിന്തയിലേക്കും വസ്തുനിഷ്ഠമായ പഠനങ്ങളിലേക്കും തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലേക്കും വഴിതിരിയുന്നത് ഈ അജ്ഞാനത്തിൻ്റെ കണ്ടെത്തലോട് കൂടിയാണ് അതായത് ജ്ഞാനമാർഗം തന്നെ ശരിയല്ല മനുഷ്യൻ ഇന്നുവരെ തുടർന്നു വന്നിട്ടുള്ള അറിവിന് വേണ്ടിയുള്ള അന്വേഷണത്തിന് ഉപയോഗിച്ച് വന്ന രീതിശാസ്ത്രം തന്നെ തെറ്റാണ് എന്ന തിരിച്ചറിവിൻ്റെ പേരാണ് ദ ഡിസ്കവറി ഓഫ് ഇഗ്നോറൻസ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായതോടു കൂടിയാണ് മനുഷ്യൻ മനുഷ്യന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് കുറിച്ച് ചുറ്റുപാടുമുള്ള പ്രകൃതിയെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യനെ തന്നെ കുറിച്ച് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ശാസ്ത്രത്തിൻ്റേതായ ഒരു രീതിയിൽ അറിവന്വേഷിക്കാൻ തുടങ്ങിയത് ഈ അജ്ഞതയുടെ അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ കണ്ടെത്തലോട് കൂടിയ അതിനുശേഷമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഹരാരി ചരിത്രം പറയുന്നത് വേട്ടക്കൂട്ടമായി ജീവിച്ചിരുന്ന മനുഷ്യനിൽ നിന്നും ചെറിയ ഗോത്രങ്ങളിലേക്കും ചെറിയ ഗോത്രങ്ങളിൽ നിന്ന് വലിയ ഗോത്രങ്ങളിലേക്കും പിന്നെ ഗോത്രങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് കീഴടക്കി അധിനിവേശങ്ങൾ ചെയ്ത് ഗോത്രക്കൂട്ടങ്ങളുടെ വലിയ കൂട്ടങ്ങളിലേക്കും രാജ്യങ്ങളിലേക്ക് രാഷ്ട്രങ്ങളിലേക്കും അങ്ങനെ കുറേ രാജ്യങ്ങളുടെ കൂട്ടങ്ങൾ ചേർന്ന സാമ്രാജ്യങ്ങളിലേക്കും ഏറ്റവും അവസാനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ആഗോള മനുഷ്യ സമൂഹത്തിലേക്കുമുള്ള ഒരു വലിയ സാമൂഹികതയുടെ മുന്നേറ്റമാണ് മനുഷ്യൻ്റെ പുരോഗതിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇതിനെല്ലാം മനുഷ്യനെ സാധ്യമാക്കിയത് മനുഷ്യൻ്റെ ഒരു സവിശേഷ സിദ്ധിയാണ് എന്നാണ് ഹരാറിയുടെ ഒരു അഭിപ്രായം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ തലച്ചോറിലുണ്ടായ മാറ്റം നമ്മുടെ ബൗദ്ധികമായ നമ്മുടെ ദൈക്ഷണികമായിട്ടുള്ള ശേഷി മറ്റു മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമുക്ക് സിദ്ധിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ പുരോഗതി കൈവരിച്ചത് എന്നാണ് നമ്മൾ പൊതുവിൽ ധരിച്ചു വച്ചിട്ടുള്ളത് പക്ഷേ ആ സിദ്ധി മാത്രമല്ല ആ സിദ്ധിയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷനായിട്ട് മനുഷ്യൻ ഉണ്ടായ ഒരു സവിശേഷമായ കഴിവാണ് മനുഷ്യനെ ഇത്രയും വലിയ പുരോഗതിയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് ആ കഴിവ് ഇതാണ് ഫ്ലെക്സിബിൾ കോപ്പറേഷൻ ഇൻ ലാർജ് നമ്പേഴ്സ് എന്ന് അതായത് മനുഷ്യൻ പരിണാമത്തിലൂടെ നമ്മൾ എവോൾവ് ചെയ്തുണ്ടായ സമയത്ത് മനുഷ്യൻ ചെറിയ കൂട്ടങ്ങളായി നൂറോ മാക്സിമം നൂറ്റൻപതോ അംഗങ്ങളുള്ള ചെറിയ കൂട്ടങ്ങളായി വേട്ടയാടി പരസ്പരം സഹകരിച്ചു കൊണ്ട് വേട്ടയാടി ആ കിട്ടിയ വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാൻ പര്യാപ്തമായ ചെറിയ കൂട്ടങ്ങളായി ജീവിക്കുന്ന മനുഷ്യനെ ആ ചെറിയ കൂട്ടങ്ങൾക്കിടയിലെ സഹകരണാത്മകത എന്ന ആ ഒരു പ്രത്യേകതയെ വലിയ അപരിചിതരായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും മനുഷ്യരെ ഒരുമിച്ച് സഹകരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഉള്ള ഒരു പുതിയ സിദ്ധിയായി മനുഷ്യന് നേടാൻ കഴിഞ്ഞത് മനുഷ്യർക്ക് കഥ പറയാനുള്ള കഴിവ് കിട്ടിയതുകൊണ്ടാണ് എന്നാണ് കഥ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം മനുഷ്യർക്ക് കേൾക്കാൻ ഇമ്പമുള്ളതും കേട്ടാൽ പ്രയോജനമുള്ളതും ഗുണപാഠങ്ങൾ ഉള്ളതുമായ മനുഷ്യനിർമ്മിത നുണകൾക്കാണ് നമ്മൾ കഥ എന്ന് പറയുന്നത് അത്തരത്തിൽ മനുഷ്യരെ ഈ ഒരു കാര്യത്തിന് പ്രാപ്തമാക്കുന്ന വിധത്തിൽ കഥകൾ മെനഞ്ഞുണ്ടാക്കാനും മെനഞ്ഞുണ്ടാക്കിയ കഥകൾ സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ആ കഥകളെ വലിയ തോതിൽ പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കപ്പെട്ട കഥകളിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളെ ഒരു പ്രത്യേക കാര്യത്തിന് സഹകരിപ്പിക്കാനും മനുഷ്യർക്ക് സാധ്യമായതുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും വലിയ പുരോഗതി കൈവരിച്ചത് എന്നാണ് സേപ്യൻസിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഇനിയും മനുഷ്യൻ എങ്ങനെയാണ് ദൈവമാകുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പരിണാമമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നാച്ചുറൽ സെലക്ഷൻ ഒന്ന് ഇൻ്റലിജൻറ്റ് ഡിസൈൻ ഇൻ്റലിജൻ്റ് ഡിസൈൻ ആണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം എന്ന് ഈ വാദിക്കുന്നത് മതവിശ്വാസികളാണ് മതവിശ്വാസികൾ പറയുന്നത് ഇതൊക്കെ ദൈവം വളരെ ബുദ്ധിപൂർവ്വം ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടു കൂടി ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചവും പ്രകൃതിയും ഇവിടെ കാണുന്ന എല്ലാം എന്നാണ് ദൈവവിശ്വാസികൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത് എന്ന് വിശദീകരിക്കുന്നത് വളരെ ബാലിസമായി പോകുന്ന കാര്യങ്ങളാണ് അത് അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നാച്ചുറൽ സെലക്ഷൻ ഏതാണ്ട് ജീവി വർഗത്തിന്റെ കാര്യത്തിലെങ്കിലും അവസാനിപ്പിക്കാൻ പോവുകയും പകരം ഇന്റലിജന്റ് ഡിസൈൻ ഒരു യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു എന്നിടത്താണ് പക്ഷെ ആരാണ് ഇന്റലിജന്റ് ഡിസൈനിങ് നടത്തുന്നത് ദൈവമല്ല മനുഷ്യൻ ഇന്റലിജന്റ് ഡിസൈനിങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ചിത്രത്തിലേക്ക് നോക്കൂ ആ രണ്ട് ജീവിയും ഒരു ജീവിയാണ് പ്രകൃതിയിൽ പരിണാമത്തിലൂടെ നാച്ചുറൽ സെലക്ഷനിലൂടെ കാട്ടിൽ ഉണ്ടായ പട്ടി അല്ലെങ്കിൽ നായ എന്ന് നമ്മൾ വിളിക്കുന്ന ചെന്നായയുടെ ചിത്രമാണ് മുകളിലുള്ളത് അത് ചെന്നായ എന്ന ജീവി ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ മറ്റേതോ ജീവിയിൽ നിന്ന് പതുക്കെ പതുക്കെ പരിണമിച്ചിണ്ടായ നാച്ചുറൽ സെലക്ഷൻ്റെ സൃഷ്ടിയാണെങ്കിൽ താഴെ നിൽക്കുന്ന പട്ടി നിങ്ങൾ ഇന്ന് ഇതുപോലെയുള്ള പല ഡിസൈനിലുള്ള പട്ടികളെ നിങ്ങൾക്ക് ഇന്ന് ലോകത്ത് കാണാം പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയാൽ മനുഷ്യനേക്കാൾ കൂടുതൽ കാണുന്നത് അവിടെ പട്ടികളെ അമേരിക്കയിലൊക്കെ നിങ്ങൾ എവിടെ പോയാലും ഓരോരുത്തരുടെ കൈയിലുണ്ടാവും രണ്ട് മൂന്നും പട്ടികൾ ഒരു വീട്ടിൽ നാലാളുണ്ടെങ്കിൽ നാല് പട്ടി മിനിമം അവിടെ ഉണ്ടാവും ഈ നാല് പട്ടി നാല് കോലത്തിലായിരിക്കും അപ്പം ഇന്ന് മനുഷ്യൻ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ പട്ടികൾ പലതരത്തിലുള്ള നൂറുകണക്കിന് ഡിസൈനിലുള്ള പട്ടികളെ നിൽക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയാൽ കാണാൻ നമ്മുടെ നാട്ടിലും കുറേയൊക്കെ ഉണ്ട് ഈ പട്ടികൾ എങ്ങനെ ഉണ്ടായത് ഈ പട്ടികളൊന്ന് നാച്ചുറൽ സെലക്ഷനിലൂടെ ദൈവം ഡിസൈൻ ചെയ്തുണ്ടാക്കിയതല്ല മറിച്ച് ഒരു അടിസ്ഥാന പട്ടി അവിടെ ഉണ്ട് ഞാൻ ആദ്യം കാണിച്ച ചെന്നായ എന്ന് പറയുന്ന അടിസ്ഥാന പട്ടി പിന്നീട് മനുഷ്യൻ്റെ കൂടെ കൂടി വളർത്തു പട്ടിയായിട്ട് അല്പം മാറ്റങ്ങൾ വിധേയമായി പക്ഷെ ആ വളർത്തു പട്ടിയെ പിന്നെ മനുഷ്യൻ മനുഷ്യൻ്റെ കയ്യിലുള്ള കൈക്രിയകൾ പലതും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്ക് താൽപ്പര്യമുള്ള ആകൃതിയിലും സ്വഭാവത്തിലും വലുപ്പത്തിലും ഡിസൈൻ ചെയ്തെടുത്ത് ഇന്ന് നൂറുകണക്കിന് ഇനം പട്ടികളെയാണ് നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ആവശ്യം എന്ന് പറഞ്ഞാൽ വലിയ ആവശ്യം നമ്മൾ ഒരു കൗതുകത്തിന് വേണ്ടി ഒരു പെറ്റായി കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുന്ന ഡിസൈനിലൊക്കെ നമ്മളിന്ന് പട്ടികളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അത് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള എൻ്റെ ടെക്നോളജിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം ഞാൻ ഈ ടെക്നോളജിയുടെ ഒന്നും വലിയൊരു ആശാനായിട്ടല്ല ഈ വിവരം ഈ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് മറിച്ച് ഇതിനെക്കുറിച്ചുള്ള ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആഖ്യാനം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള പഴങ്ങൾ ഇതൊക്കെ ഇന്ന് നാച്ചുറൽ സെലക്ഷനിലൂടെ ദൈവം ഡിസൈൻ ചെയ്തുണ്ടാക്കിയ സാധനങ്ങളൊന്നും അല്ല ഇന്ന് ലോകത്ത് വേൾഡിൽ ഈ വെജിറ്റബിൾ മാർക്കറ്റിലും വരുന്ന സാധനങ്ങളൊന്നും നാച്ചുറൽ സെലക്ഷനിലൂടെ പ്രകൃതിയിലുണ്ടായ പച്ചക്കറികൾ ഇന്ന് ലോകത്ത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ മാർക്കറ്റിലുള്ളൂ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും മനുഷ്യൻ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ പ്രകൃതിയിൽ ഇന്ന് വരെ ഇല്ലാതിരുന്ന ഇനങ്ങളാണ് ഉണ്ടായിരുന്ന പക്ഷേ മറ്റു പല രൂപങ്ങളിലും ഉണ്ടായിരുന്ന പച്ചക്കറികളും പഴങ്ങളും മറ്റുമാണ് ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ തീന്മേശയിൽ എത്തിക്കുന്നത് അപ്പം നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ഈ പ്രകൃതിയിൽ നാച്ചുറൽ സെലക്ഷനിലൂടെ ഉണ്ടായ പച്ചക്കറിയേക്കാൾ മോശമാണ് ഇത് എന്നാണ് നമ്മളുടെ പലരെയും ധാരണ തെറ്റാണ് അതിനേക്കാൾ നല്ലതാണ് കാരണം അതിനകത്ത് നാച്ചുറൽ സെലക്ഷനിലുണ്ടാവുന്ന തക്കാളി മനുഷ്യന്മാർക്ക് കറി വെച്ച് തിന്നാൻ വേണ്ടി ഉണ്ടായതല്ല തക്കാളിയുടെ പ്രജനനവും അതിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അത് നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്ന ടോക്സിക്കുകളൊക്കെ ഉൾപ്പെടുന്ന തക്കാളിയാണ് പ്രകൃതിയിൽ നാച്ചുറൽ സെലക്ഷനിലൂടെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ മനുഷ്യൻ ഡിസൈൻ ചെയ്തുണ്ടാക്കിയിരുന്ന തക്കാളി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതും നമുക്ക് ടോക്സിക് നമുക്ക് വിഷജന്യമല്ലാത്ത ഘടകങ്ങളെ ഉപ ഒഴിവാക്കിക്കൊണ്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള കൂടുതൽ പോഷക സമൃദ്ധമായ പച്ചക്കറികളാണ് നമ്മൾ ഡിസൈൻ ചെയ്തുണ്ടാക്കുന്നത് അപ്പോൾ നാച്ചുറൽ സെലക്ഷനിൽ നിന്നും ഇൻ്റലിജൻറ്റ് ഡിസൈനിലേക്ക് ഉള്ള മനുഷ്യൻ്റെ ആ നടത്തത്തിൻ്റെ ആരംഭ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ചക്കറിയിലും സസ്യങ്ങളിലും ജന്തുക്കളിലും മനുഷ്യർക്ക് സാധ്യമാകുന്നത് ജനിതകശാസ്ത്രം ഉൾപ്പെടെയുള്ള ഇന്ന് ജൈവ സാങ്കേതിക വിദ്യകൾ പലതും മനുഷ്യർ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് ജീവൻ എന്താണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ഒരു സസ്യത്തിൻ്റെ ഘടകം എന്താണ് ഒരു ജന്തുവിൻ്റെ അടിസ്ഥാന ഘടന ഇതിനെക്കുറിച്ചെല്ലാം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു അതിൻ്റെ കെമിസ്ട്രി എന്താണ് അതിൻ്റെ ഫിസിക്സ് എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ അറിവ് നമുക്കുണ്ടായതുകൊണ്ടാണ് ഈ ജീവൻ എന്ന് പറയുന്ന സാധനത്തെ അത് സസ്യമായാലും ജന്തുവായാലും നമുക്ക് നമ്മുടെ ഇംഗിതമനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ സാധ്യമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റലിജൻസ് ഡിസൈനിങ്ങിലൂടെ നമുക്ക് കൈക്രിയകൾ ചെയ്ത് മാറ്റം വരുത്താൻ സാധിക്കുന്ന ജന്തുക്കളുടെ കൂട്ടത്തിൽ നമ്മളും പെടുമോ തീർച്ചയായും സാധ്യമാണ് കാരണം നമ്മളും മറ്റു ജന്തുക്കളുടെ അതേ ജൈവഘടനയുള്ള അതേ കെമിസ്ട്രിയുള്ള അതേ ഫിസിക്സ് ഉള്ള അതേ ഘടനയുള്ള അടിസ്ഥാനപരമായ വസ്തു ജന്തു തന്നെയാണ് മനുഷ്യനും എന്നതുകൊണ്ട് മറ്റു ജന്തുവിലും സസ്യത്തിലും സാധ്യമാകുന്ന എല്ലാ കൈക്രിയകളും മനുഷ്യനിലും സാധ്യമാണ് അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്നും ഇന്നലെയുമല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചെറിയ തോതിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഒരുപാട് അംഗഭംഗവും സംഭവിച്ച മുറിവേറ്റ ആളുകളെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായി വൈദ്യശാസ്ത്രം കണ്ടെത്തിയ ഒരു ചികിത്സാ രീതിയാണ് പ്ലാസ്റ്റിക് സർജറി വളരെ അടുത്ത കാലത്തുണ്ടായ സംഭവമാണ് യുദ്ധത്തിൽ മുറിവേറ്റ് മുഖവും മറ്റുമൊക്കെ വികൃതമായിട്ടുള്ള ആളുകളെ ശരീരത്തിലെ തൊലിയും മറ്റു ഭാഗങ്ങളും പ്രത്യേകം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ആ വൈകൃതങ്ങളെ വൈകല്യങ്ങളെ ഇല്ലാതാക്കുന്ന ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന സംഭവം ഇന്ന് യുദ്ധത്തിൽ മുറിവേറ്റവർക്ക് മാത്രമല്ല ജന്മനാ വൈകല്യങ്ങളുള്ള മുച്ചിറി പോലുള്ള വൈകല്യങ്ങളും സൗന്ദര്യക്കുറവ് അതുപോലെ പല്ലിൻ്റെയൊക്കെ പ്രത്യേക സവിശേഷതകൾ ഇതെല്ലാം ചികിത്സിച്ച് മാറ്റുന്നതിന് ഇന്ന് വ്യാപകമായി മനുഷ്യൻ പ്ലാസ്റ്റിക് സർജറി ഉപയോഗിക്കുന്നു പല സിനിമാ താരങ്ങളും പ്ലാസ്റ്റിക് സർജറിയിലൂടെ അവരുടെ മുഖഛായ തന്നെ മാറ്റിയതായി നമുക്കൊക്കെ പരിചയമുള്ളതാണ് അപ്പോൾ അവിടെ ഇൻ്റലിജൻറ്റ് ഡിസൈനിങ് നമ്മൾ ചെറിയ തോതിൽ തുടങ്ങുകയാണ് ഇതുവരെ നമ്മൾ വിശദമായി ഒരു സെഷനിൽ ചർച്ച ചെയ്താണ് ഓർഗൻ ട്രാൻസ്പ്ലാൻറ്റേഷൻ അവയവങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യർക്ക് ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു മരണത്തെ നീട്ടിവെക്കാൻ സാധിക്കുന്നു കൂടുതൽ ആരോഗ്യമുള്ള ശരീരം സൃഷ്ടിക്കാൻ സാധിക്കുന്നു കേടുവന്ന പാർട്ടുകൾ മാറ്റി വെച്ച് ഒരു പഴയ വണ്ടി നമുക്ക് പുതുക്കി 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 കുറേക്കാലം ഉപയോഗിക്കാൻ പറ്റും അവസാനം അതിൻ്റെ ചെയ്സും എഞ്ചിനും ഒക്കെ മാറ്റിയാണെങ്കിൽ ഒരിക്കലും നശിക്കാതെ ഒരു വണ്ടിയെ നമുക്ക് കാലാകാലം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും എല്ലാ പാർട്സും കേടുവരുന്നതിനനുസരിച്ച് അങ്ങനെ മാറ്റിക്കൊടുത്താൽ മതി അതേ സംഭവം മനുഷ്യനിലും ജന്തുവിലും ഏറെക്കുറെ സാധ്യമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കേടുവന്ന അവയവങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കാം ഇത് മൂന്ന് അമ്മമാരുള്ള അല്ല മൂന്ന് ഉള്ള രണ്ട് അമ്മയും ഒരു അച്ഛനും ഉള്ള ഒരു കുട്ടി അവിടെ മിഷിഗലിൽ അമേരിക്കയിൽ ജനിച്ച ഒരു കുട്ടിയുടെ ചിത്രമാണത് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ അണ്ടത്തിലെ ന്യൂക്ലിയസ് ഡി എൻ എ മറ്റൊരു സ്ത്രീയുടെ അണ്ടത്തിലെ ഡി എൻ എക്ക് പകരം മാറ്റി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ അണ്ടവും ബീജവും സംയോജിപ്പിച്ച് ഭ്രൂണം ഒരുക്കി അത് യഥാർത്ഥ അമ്മയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് ഈ അമ്മ രണ്ട് അമ്മമാരുടെ ജനിതക ഘടന കൂട്ടിച്ചേർത്തുകൊണ്ട് മൂന്ന് പാരൻസുള്ള മൂന്ന് അമ്മ രണ്ടമ്മമാരും ഒരച്ഛനുമുള്ള ത്രീ പാരൻറ്റ് ചൈൽഡിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മിശികളിൽ ജനിച്ച കുട്ടിയുടെ ചിത്രമാണ് ആ കാണുന്നത് ഇത് ഇൻ്റലിജൻസ് ഡിസൈനിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഇത് കിടക്കുന്നത് അത് കഴിഞ്ഞ് ചൈനയിൽ ചൈനയിലെ ബയോടെക്നോളജി എഞ്ചിനീയർമാർ മനുഷ്യൻ്റെ ജിനോം മാപ്പ് തന്നെ മാറ്റി വരയ്ക്കാൻ കഴിയും എന്ന് അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ജനിതക മാപ്പിൽ എഡിറ്റിംഗ് നടത്താം ജനിതക മാപ്പ് എഡിറ്റ് ചെയ്തുകൊണ്ട് മോശപ്പെട്ട സ്വഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജീനുകളെ എഡിറ്റ് ചെയ്ത് മാറ്റി പകരം നല്ല ജീനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വാളിറ്റി കൂടിയ മനുഷ്യക്കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ആധുനിക ബയോ എൻജിനീയറിങ് തെളിയിച്ചിട്ടുണ്ട് ഈ രീതി ഈ ജനിതകപരമായ എഡിറ്റിങ്ങിലൂടെ മനുഷ്യനെ അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയുടെ തുടക്കം എന്ന നിലയ്ക്ക് ആദ്യം ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ചില രോഗങ്ങൾ എങ്ങനെയുള്ള രോഗങ്ങൾ ചില ജനിതകപരമായ രോഗങ്ങളെ പാരമ്പര്യമായി കിട്ടുന്ന രോഗങ്ങളെ ഈ തരത്തിലുള്ള ജനറ്റിക് എൻജിനീയറിങ്ങിലൂടെ മാറ്റാൻ കഴിയും എന്ന് വൈദ്യശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തുകയും അത് പരീക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എച്ച് ഐ വി എച്ച് ഐ വി ജനിതകപരമായി വരാൻ സാധ്യതയുള്ള രോഗമാണ് എന്ന് പറയുന്നു സാധ്യതയാണ് അതിനേലും അതുപോലെ സം ഫോംസ് ഓഫ് ജെനറ്റിക് ബ്ലൈൻഡ്നെസ് ജെനറ്റിക്കലായിട്ട് വരുന്ന ഈ അന്ധത പിന്നെ ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോലോമിയ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു രോഗം ഹീമോഫീലിയ അതായത് രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ആ അസുഖം സിക്കിൾസലേന സിക്കിൾസലേനീമിയ എന്ന് പറയുന്ന രോഗം ഇതെല്ലാം ജനിതകപരമായിട്ടുള്ള ഇത്തരം എഡിറ്റിങ്ങിലൂടെ സുഖപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് പുതിയ കണ്ടെത്തൽ അതും ഇൻ്റലിജൻസ് ഡിസൈനിങ്ങിലേക്കുള്ള ഒരു മുന്നേറ്റമായിട്ട് കണക്കാക്കാം ജനിത എഞ്ചിനീയറിംഗ് സൈബോർഗ് എഞ്ചിനീയറിംഗ് അവയവ മാറ്റിവെക്കൽ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ ഇന്നത്തെ മനുഷ്യരെക്കാൾ ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും സൗന്ദര്യവും ഉള്ള ആയിട്ടുള്ള അതിമാനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്നതാണ് ശാസ്ത്രലോകത്തേക്ക് ഉറ്റുനോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം പടിപടിയായുള്ള ഈ മാറ്റം വഴി ഒരു മുന്തിയ ജൈവജാതി ബയോളജിക്കലി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു മനുഷ്യവർഗം തന്നെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അത് മറ്റൊരു സ്പീഷീസായി തന്നെ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് ഹരാറിയുടെ ഒരു അതിശയോക്തിപരമായ പ്രവചനം പ്രവചനമല്ല ഒരു സാധ്യതാ മുന്നറിയിപ്പ് അങ്ങനെയാണെങ്കിൽ നാളെ മനുഷ്യർക്കിടയിൽ നിന്ന് തന്നെ അപ്ഗ്രേഡ് ആയ ബയോളജിക്കലി ആയ സൂപ്പർ മനുഷ്യരുടെ ഒരു സ്പീസിയസ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്പം കൂടെ വ്യക്തമാക്കി പറയാം ഒന്ന് സൈബോർഗിനെ കുറിച്ച് പറഞ്ഞു എന്താണ് സൈബോർഗ് എന്നുള്ളത് സൈബോർഗ് എന്ന് പറയുന്നത് സൈബർനെറ്റിക് ഓർഗാനിസം എന്നതിൻ്റെ ചുരുക്കമാണ് എ ബീയിങ് വിത്ത് ബോത്ത് ഓർഗാനിക് ആൻഡ് ബയോ മെക്കാട്രോണിക് ബോഡി പാർട്സ് അതായത് ഓർഗാനിക് ആയിട്ടുള്ള സാധാരണ അവയവങ്ങൾ കൂടാതെ നമ്മൾ കൃത്രിമമായിട്ടുള്ള ഇലക്ട്രോണിക് മെക്കാനിക്കൽ അവയവങ്ങൾ കൂടി മനുഷ്യൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് സൈബോർഗ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൈബോർഗ് ഘടിപ്പിച്ച ഒരാളുടെ ചിത്രമാണ് ഇദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഉപകരണവുമായിട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിന് രണ്ട് കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾക്ക് പുറമെ മനുഷ്യൻ്റെ സാധാരണ കാഴ്ചകൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത രശ്മികളെ കൂടി അല്ലെങ്കിൽ അത്തരം കാഴ്ചകളെ കൂടി കണ്ട് അതിന് തലച്ചോറിലേക്ക് പകർന്നു നൽകി ഒരു മൂന്നാം അല്ലെങ്കിൽ ഒരു ആറാം ഇന്ദ്രിയം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഇത് സാധ്യമാണ് എന്നാണ് പറയുന്നത് ഇത് ബ്രെയിനിലേക്ക് നേരിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഉപകരണം തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉപകരണത്തോടു കൂടിയാണ് ഇദ്ദേഹം ജീവിക്കുന്നത് ഇതും സാധ്യമായിട്ടുള്ളത് നമ്മുടെ സ്വാഭാവിക അവയവങ്ങളുടെ ഉയർന്ന തരം എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയാം അപ്പം നമ്മൾ കണ്ണട വെക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ കണ്ണിന് സാധാരണ കണ്ണിന് സാധ്യമാകാത്ത കാഴ്ച നമുക്ക് ലഭ്യമാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ അവയവമാണ് നമ്മുടെ കണ്ണട അതുപോലെ തന്നെ നമ്മൾ ചെവി കേൾക്കാത്തവർ ഹിയറിംഗ് എയ്ഡും ഉപയോഗിക്കുന്നു എന്നാൽ കണ്ണടയുടെയും ഹിയറിംഗ് ഏഡിൻ്റെയും ഒക്കെ പ്രവർത്തനം നമുക്ക് ഉള്ള കാഴ്ചയെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നോർമൽ കാഴ്ച ഇല്ലാത്തവർക്ക് നോർമൽ കേൾവി ഇല്ലാത്തവർക്ക് അത് നോർമൽ ആക്കി തരുന്ന പണിയാണ് ചെയ്യുന്നതെങ്കിൽ സൈബോർഗ് നമുക്ക് മനുഷ്യർക്ക് ഇല്ലാത്ത അവയവങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഇതിൻ്റെ ഇൻ്റലിജൻസ് ഡിസൈനിങ്ങിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് ബ്രെയിനും ഇതുപോലുള്ള ഉപകരണങ്ങളും തമ്മിൽ നേരിട്ട് ഘടിപ്പിച്ചുകൊണ്ട് ബ്രെയിനിൽ നിന്ന് വരുന്ന തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾക്കനുസരിച്ച് യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്ന് എലികളെ വെച്ച് തെളിയിച്ച പരീക്ഷണത്തിൻ്റെ ഒരു ചിത്രമാണ് ഇത് എലികളെ വെച്ച് പരീക്ഷിച്ചതിന് ശേഷം മനുഷ്യർക്കും ഇത് സാധ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന ന്യൂറോ ഇലക്ട്രിക് സിഗ്നൽസ് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് വേവ്സിനെ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വഴിയോ ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നൽകുന്ന ആജ്ഞ അനുസരിച്ച് വിദൂര സ്ഥലങ്ങളിൽ ഉള്ള യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ജപ്പാനിൽ യന്ത്രക്കാലുകൾ കൊണ്ട് നടന്നു എന്നാണ് ഇതിന് ഉദാഹരണമായിട്ട് പുസ്തകത്തിൽ ഹരാരി ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഉപയോഗിച്ച് നടക്കാനുള്ള ഒരു റോബോട്ട് പോലുള്ള യന്ത്രം ഒരാൾ കാലില്ലാത്ത ഒരാളുടെ കാലിൽ ഘടിപ്പിച്ച് അയാൾ അമേ ജപ്പാനിലിരുക്കുകയും ആ കാലയന്ത്രത്തെ ഇൻ്റർനെറ്റ് മുഖേന അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളുടെ ബ്രെയിനിലേക്ക് ഘടിപ്പിച്ച ഉപകരണത്തിൽ നിന്ന് സിഗ്നലുകൾ കൊടുത്തുകൊണ്ട് ഞാൻ നടക്കുന്നു എന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ജപ്പാനിലുള്ള ഈ കൃത്രിമക്കാലുള്ള ആൾ ആ ആജ്ഞ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ പിടിച്ചെടുത്തുകൊണ്ട് ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും തിരിച്ച് ഉപകരണങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കാനും കഴിയും എന്നാണ് അവകാശം മസ്തിഷ്കവും ബാഹ്യ ഉപകരണങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിച്ച് അവയവങ്ങളെ പോലുള്ള യന്ത്രങ്ങളെ മനസ്സുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും എലികളെ ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചു മനുഷ്യരിലും പരീക്ഷിച്ച് വിജയിച്ചു എന്നാണ് പറയുന്നത് ഇത് ട്രാൻസ്കേറിയൽ ട്രാൻസ്ക്രൈനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഘടിപ്പിക്കുന്നില്ല മറിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ ബാഹ്യമായി ഹെൽമറ്റ് പോലെ നമ്മൾ ധരിച്ച ഉപകരണങ്ങൾക്ക് നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അനലൈസ് ചെയ്യാനും തിരിച്ച് സമാനമായ സിഗ്നലുകളെ തിരിച്ച് അങ്ങോട്ട് നൽകാനും കഴിയുന്ന ഉപകരണങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അത്തരം ഉപയ ഉപകരണങ്ങൾ ന്യൂറോ സർജറിയിലാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് മസ്തിഷ്കത്തിനകത്തെ സിഗ്നലുകൾ പുറത്തേക്കും തിരിച്ചും കടത്തിവിട്ട് മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലും ഇന്ന് മനുഷ്യ മസ്തിഷ്കം കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ശാസ്ത്രം നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറാക്ക് യുദ്ധത്തിൽ പോയ അമേരിക്കൻ പട്ടാളക്കാരിൽ പലരും തിരിച്ചു വന്നപ്പോൾ വിഷാദ രോഗികൾ ആയിരുന്നു എന്നാണ് അവിടുത്തെ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി ഈ പട്ടാളക്കാരെ വച്ച് നടത്തിയൊരു സ്റ്റഡി പറയുന്നത് ആ പട്ടാളക്കാരെ അവരുടെ വിഷാദ രോഗം അകറ്റാൻ വേണ്ടി അവർക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടി ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അതായത് നമ്മുടെ മനസ്സിലുള്ള ഈ വിഷാദവും ഭയവും അകറ്റാൻ കൃത്രിമമായിട്ടുള്ള സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിലകത്തേക്ക് കൊടുക്കാൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സാധിക്കുമെന്നും അതിലൂടെ അവരുടെ വിഷാദം അവരുടെ ഭയവും അകറ്റി അവരെ കൂടുതൽ സന്തോഷവാന്മാരാക്കാൻ ആ പട്ടാളക്കാരെ അങ്ങനെ ആക്കാൻ സാധിച്ചു എന്നാണ് ആ രംഗത്ത് ചികിത്സിച്ച ഡോക്ടർമാരും നേഴ്സുമാരും അടക്കമുള്ളവർ പറയുന്നതായിട്ട് പറയുന്നു ഇത് മനുഷ്യൻ്റെ മസ്തിഷ്കങ്ങൾ പരസ്പരം ഇതുപോലെ ഈ സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്ന രീതിയിലും ഇന്ന് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ബ്രെയിൻ ടു ബ്രെയിൻ ഇൻ്റർനെറ്റ് സാധ്യമാണ് എന്നും തെളിയിച്ചു വെച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മസ്തിഷ്കങ്ങൾ തമ്മിൽ നേരിട്ട് ഇന്ന് ഇൻ്റർനെറ്റ് നമ്മളെങ്ങനെയാണോ കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് എങ്ങനെയാണോ പ്രവർത്തിപ്പിക്കുന്നത് അതേപോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മസ്തിഷ്കങ്ങളെ തമ്മിൽ ഒരു ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തലച്ചോറിൻ്റെ ഒരു ബുദ്ധി എന്നതിന് പകരം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും കൂടി ഒരു കോമൺ ബുദ്ധി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും എന്നാണ് ഈ രംഗത്തെ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സെർവറിലാണ് ആ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ എല്ലാം ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഇൻ്റർനെറ്റ് അങ്ങനെയല്ല ഇൻറ്റർനെറ്റ് എല്ലാ കമ്പ്യൂട്ടറില് ഉള്ള സെർവറുകളിലെ എല്ലാ ഡാറ്റയും കൂടെ നമുക്ക് ജനറൽ ആയിട്ട് വലിയ സർവറുകളിൽ ശേഖരിച്ച് അതെല്ലാ കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇൻറ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മസ്തിഷ്കങ്ങളെ പരസ്പരം ഇൻ്റർനെറ്റ് ബന്ധത്തിലൂടെ ബന്ധിപ്പിച്ച് ഒരു വലിയ സെർവർ ഒരു വലിയ ബ്രെയിൻ സെർവറായിട്ട് ലോകത്തുള്ള മനുഷ്യർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ആധുനിക കണ്ടുപിടുത്തം ഇനി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു റോബോട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു റോബോട്ട് മനുഷ്യൻ്റെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് പോലെ കാര്യങ്ങൾ സെൻസ് ചെയ്യുകയും സെൻസ് ചെയ്ത കാര്യങ്ങളോട് അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റോബോട്ട് യന്ത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷെ അതുമാത്രമല്ല അത്തരം റോബോട്ടുകളുടെ വലിയ ഒരു ശൃംഖലയും ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യ മസ്തിഷ്കവുമായി ബന്ധപ്പെടുത്തുന്ന ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഇത്തരം റബോട്ടുകളും മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാളെ ഉപയോഗിക്കാൻ പോകുന്ന സകലമായ യന്ത്ര സാമഗ്രികളും എല്ലാം കണ്ണിചേർത്തുകൊണ്ടുള്ള ഒരു ഇൻ്റലിജൻറ്റ് ശൃംഖല ഒരു ഇൻ്റലിജൻസ് എന്താണ് ഒരു മസ്തിഷ്ക ശൃംഖല പോലെ ഒരു കമ്പ്യൂട്ടർ ശൃംഖല പോലെയുള്ള ഒരു പൊതു സംവിധാനമാണ് ഇനി വരാൻ പോകുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം മസ്തിഷ്കം പ്രവർത്തിക്കുന്നതുപോലെ സെൻസ് ചെയ്യാനും അതനുസരിച്ച് പ്രതികരിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളും യന്ത്ര ശൃംഖലകളും ചേർന്ന സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപുലമായ സാധ്യതകളാണ് ഇത് നമ്മുടെ മുമ്പിൽ തുറന്നുവെക്കാൻ പോകുന്നത് ഇപ്പം സോഫിയ നമ്മളെ പറയുന്നു സൗദി അറേബ്യ പൗരത്വം കൊടുത്ത ഒരു റോബോട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ ഈ റോബോട്ടിനെ നമ്മൾ ആ റോബോട്ടിനോട് എന്തെങ്കിലും പോയി കാര്യങ്ങൾ സംസാരിച്ചാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി മാത്രം ഇപ്പോൾ പറയുകയല്ല നമ്മൾ ചിരിക്കേണ്ട കാര്യമാണ് പറഞ്ഞതെങ്കിൽ ചിരിക്കുകയും കരയേണ്ട കാര്യമാണ് പറഞ്ഞതെങ്കിൽ കരയുകയും ദേഷ്യപ്പെടേണ്ട കാര്യമാണ് പറഞ്ഞതെങ്കിൽ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഇമോഷൻ പോലും പ്രകടിപ്പിക്കുന്ന റോബോട്ടുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മനുഷ്യനായി തന്നെ പൗരത്വം കൊടുക്കാൻ എന്താണ് അർഹതയുള്ള റോബോട്ടുകൾ വരെ ഇന്ന് ലോകത്ത് വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അസാധ്യമായ ഒരു ലോകത്താണ് ഞാൻ അതിലേക്ക് വരാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ആകെ പ്പിടുത്തപ്പെടും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഒരു ലോകത്തല്ല ഇനി ഈ ഇരിക്കുന്ന നമ്മൾ തന്നെ ജീവിക്കാൻ പോകുന്നത് നമ്മൾ അടുത്ത തലമുറയൊന്നല്ല ഞാൻ ഉൾപ്പെടെ ഒരു പക്ഷെ ഞാൻ ഇനി ഒരു പത്ത് കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പോലും ഇന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ലോകത്തായിരിക്കും നാളെ ജീവിക്കാൻ പോകുന്നു ഇപ്പൊ നമ്മുടെയൊക്കെ ധാരണ നമുക്ക് വളരെ സ്വകാര്യതകളുണ്ട് എന്നാണ് പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് നമുക്ക് ആർക്കും ഒരു സ്വകാര്യതയില്ല നിങ്ങളൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ പലതും നമ്മളൊക്കെ കാണുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് വാതിലടച്ചിരുന്നിട്ടാണ് നമ്മൾ കാണുന്നത് ശുദ്ധ അബദ്ധമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കാണുന്നു എന്നുള്ളത് എല്ലാം കണ്ടുകൊണ്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട് പണ്ട് നമ്മളെ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞത് ദൈവത്തെ ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ ആ ദൈവത്തിനേക്കാളും ഒക്കെ കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ശക്തി ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ചുറ്റും വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇതിലേക്ക് വരാം എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിലുണ്ട് സുരേന്ദ്രൻ പെട്ടു ശബരിമലയിൽ സുരേന്ദ്രൻ്റെ ഇരുമുടിക്കെട്ട് പൊളിഞ്ഞത് എല്ലാം കണ്ടുകൊണ്ട് അയ്യപ്പൻ അയ്യപ്പനല്ലാത്തൊരു ദൈവം മുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അതൊന്നും കാണാനുള്ള കഴിവില്ല എന്ന് സുരേന്ദ്രനും അറിയാം നമുക്കും അറിയാം അയ്യപ്പനും അറിയാം പക്ഷേ ഇത് സുരേന്ദ്രൻ കൊളർത്തില്ല അതുകൊണ്ടാണ് സുരേന്ദ്രന്റെ കുപ്പായം കീറിയതും ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞതും ഒക്കെ നമ്മളെല്ലാവരും കണ്ടത് ഇപ്പൊ അടുത്ത് വാട്സപ്പിൽ വന്നിരുന്ന രണ്ട് മറ്റു രണ്ട് ഉദാഹരണങ്ങളും ഒന്ന് ശബരിമലയിൽ നിന്ന് തന്നെയാണ് സത്യമാണോ സത്യമാണോന്നറിയില്ല അവിടെ പൈസ എണ്ണുന്നിടത്ത് എണ്ണുന്ന ആ ശര് കുറെ പൈസ ഗീശയിലാക്കി കൊണ്ടുപോകുന്ന വീഡിയോ ഉണ്ട് അവസാനം പിടിച്ചു പിടിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഉറപ്പാണ് ഓരോരുത്തരെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് കാരണം അയ്യപ്പൻ്റെ പൈസ എണ്ണുന്നതിൻ്റെ കൂട്ടത്തിൽ പോക്കറ്റിലാക്കി കൊണ്ടുപോയ പൈസയാണ് വേറെ രസകരമായ വേറെ വാട്സപ്പ് വീഡിയോ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നു ഒരു മൊലിയേറെ യാസീന ഒതാനാക്കി ഒരു പി ഡി എൽ നിങ്ങൾ ആരും കണ്ടുണ്ടോ പി ഡി എൽ വാതിലടിച്ചിട്ട് മൊലിയേറെ ഒറ്റയ്ക്ക് യാസീന ഒതാനാക്കി പി ഡി എക്ക് വർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പി ഡി എൽ ഈ വലിപ്പിനകത്ത് കുറേ പൈസ കിടപ്പുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ മുകളിലെല്ലാം കണ്ടുകൊണ്ട് മറ്റേ ഇരിക്കുന്നുന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ പൈസ എടുത്തുകൊണ്ട് പോവാതെ ഈ മൂലയരെ പരീക്ഷിക്കാൻ വേണ്ടി ഇയാൾ വെച്ചതാണോ എന്നറിയില്ല എന്തായാലും മോലിയർ യാസീന് കുറച്ച് ഓതും എന്നിട്ട് മെല്ലെ വലിപ്പ് വലിച്ചിട്ടായിരുന്നു ഒരു നൂറിൻ്റെ തൊട്ട് അഞ്ഞൂറിൻ്റെ തൊട്ട് മെല്ലെ പോക്കറ്റിലാക്കും കുറച്ചു നേരം യാസീന് പിന്നെ ബാക്കി ഓതും പിന്നെ എടുക്കുന്നതോട്ട് അവസാനം മൂലയർ രണ്ട് കീസിയെന്ന് അറിയുമ്പോൾ പൈസ ആക്കി എണീറ്റ് പോകുന്ന വീഡിയോ നമ്മൾ കണ്ടു അവിടെ ഈ കച്ചവടക്കാരൻ പീഡിയൻ്റെ മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് ഇയാളെ പ്രതിഷ്ഠിച്ച കാര്യം അറിയാതെയാണ് പാവം മൊയ്ലേരി യാസീൻ ആസീനോതുന്നതിൻ്റെ ഇടക്ക് പൈസ മോഷ്ടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ ഇന്ന് നമ്മളൊക്കെ പലതും സ്വകാര്യമായിട്ട് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യാൻ പോയാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു എല്ലാം കണ്ടുകൊണ്ടൊരാൾ മുകളിൽ എല്ലായിപ്പോഴും ഇരിപ്പുണ്ട് മുകളിൽ മാത്രമല്ല ഇരിക്കുന്നത് നമ്മുടെ ഇരിപ്പുണ്ട് നമ്മുടെ ചുറ്റുപാടും ഇരിപ്പുണ്ട് നമ്മുടെ എല്ലായിടത്തും ഇരിപ്പുണ്ട് അതിൻ്റെ ചില തെളിവുകളാണ് ഞാൻ വരാൻ ഇപ്പം ഞാൻ ഈ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബ് വീഡിയോകൾ ഇപ്പോൾ നമ്മൾ രവീന്ദ്ര മാഷിയുടെ പുതിയ വീഡിയോ വന്നാൽ ഞാൻ കാണും അതുപോലെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ പുതിയ വീഡിയോ വന്നാൽ കാണും അതുപോലെ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ റോബോട്ടിൻ്റെ ഒക്കെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു യൂട്യൂബിൽ നിന്ന് അതുപോലെ യുവാൽ ഹറാരിയുടെ ഒരുപാട് പ്രഭാഷണങ്ങളുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കാം അപ്പം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ ഞാൻ യൂട്യൂബ് വെറുതെ യൂട്യൂബ് അങ്ങോട്ട് ലോഗിൻ ചെയ്ത് കയറിയാൽ അപ്പോൾ ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത രവീന്ദ്രൻ മാഷയുടെ വീഡിയോ ഒന്നാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത യുവാൽ ഹരാറിയുടെ പുതിയ വീഡിയോ എന്നാ കണ്ടോ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലല്ലോ എന്നും എന്നോട് ചോദിച്ചുകൊണ്ട് ഇന്ന കണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ കാണിച്ചു തരാം ആരാണ് യൂട്യൂബിനോട് എനിക്കിതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞത് യൂട്യൂബിൻ്റെ ആഫീസിൽ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യല്ല ഇത് യൂട്യൂബ് എന്ന് പറയുന്ന ചങ്ങാതി സ്വയം എന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറ്റേ സാധനമൊക്കെ കാണുന്നുണ്ടല്ലോ വീട്ടിലിരുന്നിട്ട് വാതിൽ നല്ലോണം അടച്ചിട്ട് ജനലൊക്കെ അടച്ചിട്ടാണ് നിങ്ങൾ കാണുന്നത് ഒരു രക്ഷയില്ല നിങ്ങൾ എത്ര എണ്ണം കണ്ടു ഏതൊക്കെ കണ്ടു നിങ്ങൾക്ക് ഏതിനോടാണ് താല്പര്യം ഇതെല്ലാം ആര് മനസ്സിലാക്കുന്നുണ്ട് ഈ അദൃശ്യ ശക്തി മനസ്സിലാക്കുന്നുണ്ട് നാളെ നിങ്ങളെ കൊല്ലിക്ക് പിടിക്കും ഓ വരുന്നുണ്ട് റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ പോൺ സൈറ്റ് കാണുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് വരുന്നത് അതിൻ്റെയൊക്കെ കണക്ക് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വകാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഏതൊക്കെ വീഡിയോ കാണുന്നു എന്ന് വീഡിയോ എനിക്ക് കാണിച്ചു തരുന്ന യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ യൂട്യൂബിനെ കാണുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ സമർത്ഥമായി യൂട്യൂബ് എന്നെ കാണുന്നത് കൊണ്ടാണ് അതാണ് എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് പറഞ്ഞു ഇനി ഫേസ്ബുക്കിൽ കയറിയാലുള്ള സ്ഥിതി എന്താ ഫേസ്ബുക്കിൽ കയറിയാൽ അപ്പോ പീപ്പിൾ യു മേ നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരെ മൂപ്പര് നമുക്ക് കാണിച്ചു തരിക അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഇത് നമ്മളെ മറ്റേ ആളാണല്ലോ അല്ലെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ ഇനി പണ്ട് പരിചയമുള്ള ആളാണ് എങ്ങനെ അപ്പൊ എനിക്ക് പരിചയമുള്ള ആൾ ഇന്ന ആളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന് എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഇവരുടെയൊക്കെ ലിസ്റ്റ് തരാൻ കഴിയുന്നത് അതിനൊരു അൽഗോരിതം ഉണ്ട് നമ്മൾ ആരാണെന്ന് നമ്മൾ യൂട്യൂബിൽ കയറിയ കാലം തൊട്ട് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വായിക്കുമ്പോൾ യൂട്യൂബ് നമ്മളെ വായിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല അങ്ങനെ വായിച്ചപ്പോഴാണ് നമുക്ക് താല്പര്യമുള്ള ആളുകൾ ആരൊക്കെയാണ് അതാ അങ്ങനെയാണ് മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്ന ബാഡ്ജ് കെട്ടിയ ആൾക്കാരെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക ഒരു കാലത്ത് അപ്പൊ എന്താണ് മതം ഉപേക്ഷിക്കൂ മനുഷ്യരാകൂ എന്ന ബാഡ്ജ് കെട്ടിയ ആൾക്കാരുമായിട്ട് നമുക്കുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ നന്നായിട്ട് യൂട്യൂബിന് മനസ്സിലായി കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പൂച്ച പാല് കുടിക്കും പോലെ കണ്ണടച്ച് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രസകരമായ ചില ഡാറ്റകൾ ഹരാരി അതിനെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹരാരി പറയുന്നതെന്നു വെച്ചാൽ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനായ ഒരാൾക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഫേസ്ബുക്കിന് നിങ്ങളുടെ പത്ത് ലൈക്ക് മതി നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ള പത്ത് ലൈക്കുകൾ മാത്രം മതി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളെ മനസ്സിലായതിനേക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ യൂട്യൂബിന് എന്നാണ് നൂറ്റി അൻപത് ലൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ യൂട്യൂബിന് അല്ലെങ്കിൽ ഫേസ്ബുക്കിന് ഈ അൽഗോരിതത്തിന് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് മറ്റൊരു കട മുന്നൂറ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോ മുപ്പത് കൊല്ലം നിങ്ങളെ കൂടെ ജീവിച്ച നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോ അറിയാത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഫേസ്ബുക്ക് ആൽഗോരിതത്തിന് വെറും മുന്നൂറ് ലൈക്ക് മതി എന്നാണ് ഹരാറിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ദ ഫേസ്ബുക്ക് ആൽഗോരിതം ക്യാൻ പ്രഡിക്ട് യുവർ ഒപ്പീനിയൻസ് ആൻഡ് ഡിസയേഴ്സ് ബെറ്റർ ദാൻ യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നാണ് പറയുന്നത് അതിൻ്റെ മറ്റു ശാസ്ത്ര വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല ഇവിടെ നമ്മളൊരു പുസ്തകം വായിക്കണം കടലാസ് പുസ്തകമല്ല ഡിജിറ്റൽ പുസ്തകമാണ് ഇപ്പോൾ എല്ലാവരും വായിക്കുന്നത് ഇപ്പം നമ്മൾ ആമസോൺ കിൻഡലിൽ ഒരു കഥ വായിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ നമ്മൾ ആ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമസോൺ കിൻഡൽ നമ്മളെ വായിച്ചു കൊണ്ടിരിക്കുന്നു ആ പുസ്തകം നിങ്ങൾ വായിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആമസോൺ കിൻഡൽ ഇപ്പം തന്നെ മനസ്സിലാക്കുന്നു ഇനി ഒരു ബയോമെട്രിക് ഡിവൈസ് കൂടി ഈ കിൻഡലില് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ് വരെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ പേജിൽ ഏതൊക്കെ വരികളാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെ വരികൾ വായിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നത് ഏതൊക്കെ വരികൾ വായിച്ചപ്പോഴാണ് നിങ്ങൾക്ക് സങ്കടം വന്നത് ഏതൊക്കെ വരികൾ വായിച്ചപ്പോഴാണ് നിങ്ങൾ ബോറടിച്ച് നിർത്തിപ്പോയത് എന്നെല്ലാം കിൻഡൽ നിങ്ങളെ വായിക്കും നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ തന്നെ ഏറെക്കുറെ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതായത് നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ പുസ്തകം നിങ്ങളെ വായിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ദ അൽഗോരിതം നോ നോസ് യു ബെറ്റർ ദാൻ ബെറ്റർ ദാൻ യുവർ ഫ്രണ്ട്സ് യുവർ ഫാമിലി യുവർ ഡോക്ടർ യുവർ സൈക്കോളജിസ്റ്റ് യുവർ ആസ്ട്രോളജർ and even better റ്റർ ദൻ യൂണിവേഴ്സൽ നമുക്ക് നമ്മളെക്കുറിച്ച് സ്വയം അറിയാവുന്നതിനേക്കാൾ കാര്യങ്ങൾ ഇന്നത്തെ കമ്പ്യൂട്ടർ അൽഗോരിതത്തിന് നമ്മളെക്കുറിച്ച് അറിയാൻ ഇപ്പോൾ ഉള്ള ഡാറ്റാസ് വെച്ച് തന്നെ സാധ്യമാകും എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ അൽഗോരിതത്തിന് നിങ്ങളെ ഏതെല്ലാം കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും സഹായിക്കാൻ കഴിയും നിങ്ങളുടെ സു സുഹൃത്തിനേക്കാൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാൾ നിങ്ങളുടെ ഡോക്ടറെക്കാൾ നിങ്ങളുടെ മനഃശാസ്ത്രജ്ഞനേക്കാൾ നിങ്ങളുടെ അസ്ട്രോള എന്താണ് ജോത്സിനേക്കാൾ സർവോപരി നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ സഹായിക്കാൻ അൽഗോരിതത്തിന് സാധ്യമാകും എന്നതാണ് രസകരമായ ഒരു കണ്ടെത്തിൽ അങ്ങനെയാണെങ്കിൽ അൽഗോരിതം നിങ്ങളെ എന്തെല്ലാം കാര്യങ്ങളും സഹായിക്കും നിങ്ങൾക്കൊരു നല്ല ജോലി കണ്ടെത്താൻ അൽഗോരിതത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും മറ്റാരെക്കാളും ഇവിടുത്തെ ഒരു തൊഴിൽ ഉറപ്പ് ഏജൻസി അങ്ങനെ ഇവിടുത്തെ തൊഴിൽ നൽകാനുള്ള പല ഏജൻസികളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഏജൻസികളെക്കാളും നന്നായിട്ട് ഈ അൽഗോരിതത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു പുസ്തകം സെലക്ട് ചെയ്ത് തരാൻ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തെരഞ്ഞു തരാൻ ഇന്നത്തെ മാട്രിമോണിയൽ കച്ചവടക്കാരെക്കാളൊക്കെ നന്നായിട്ട് സാധ്യമാവുക ഈ അൽഗോരിതത്തിനാണ് നിങ്ങൾക്കൊരു നല്ല വീട് സെലക്ട് ചെയ്ത് തരാൻ നിങ്ങൾക്ക് നല്ല മരുന്ന് നിർദ്ദേശിക്കാൻ എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ ഇന്ന് മറ്റാരെക്കാളും കഴിവുള്ളത് ഈ അൽഗോരിതത്തിൻ്റെ ഉപരിലോകത്തിനാണ് എന്നാണ് ഹാക്കിംഗ് ഹ്യൂമൻ ബീങ്സ് ഡിജിറ്റൽ ഡിക്ടർഷൻ ഇതാ അതിൽ അദ്ദേഹം പുസ്തകത്തിൽ പറയുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹാക്കിംഗ് ആണ് ഞാൻ ഇതുവരെ പറഞ്ഞത് എങ്ങനെയാണ് നമ്മളെ ഈ അൽഗോരിതം ഹാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ ഇൻ്റർനെറ്റിലുള്ള പല സംവിധാനങ്ങളും നിങ്ങളെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നിങ്ങൾ എന്ന വ്യക്തിയുടെ സമ്പൂർണമായ ബയോമെട്രിക് ഡാറ്റായും ഹാക്ക് ചെയ്യപ്പെടും അങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ട ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് പലർക്കും പലതും ചെയ്യാൻ കഴിയും അതാണ് ട്രംപിനെ തോൽ ജയിപ്പിക്കാൻ ഈ ഫേസ്ബുക്കിലെ ഡാറ്റ ഉപയോഗപ്പെടുത്തിയെന്ന് പറയുന്ന കേസ് റഷ്യ റഷ്യൻ ചാരപ്പണി ഒക്കെ ബന്ധപ്പെട്ട് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുടെ ഒക്കെ അത് സാധ്യമാണ് ഫേസ്ബുക്കിലൊക്കെയുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും തോൽപ്പിക്കാനും സാധ്യമാകും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ നമ്മൾ ഏത് നിമിഷവും ഹാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ പലരും ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വകാര്യതകളെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്വകാര്യ ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് ഇന്ന് നിങ്ങൾക്കൊരു പാർട്ട്ണറെ കണ്ടെത്തണമെങ്കിൽ ഒരു കാമുകിയെയോ കാമുകനെയോ കണ്ടെത്തണമെങ്കിൽ കല്യാണം കഴിക്കാനായാലും സൗഹൃദത്തിനായാലും ശരി ഏറ്റവും വിശ്വസ്തരായ പാർട്ട്ണറെ നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി നിങ്ങൾ ഒരു ജോൽസനോടും ചോദിക്കാൻ പോകണ്ട നിങ്ങൾ ഒരു കല്യാണ ഏജൻസിയോടും ചോദിക്കാൻ പോകണ്ട കാരണം ഗൂഗിളിനറിയാം നിങ്ങൾക്ക് പറ്റിയ പാർട്ട്ണർ ആരാണെന്ന് കാരണം നിങ്ങളുടെ എല്ലാ സ്വഭാവവും നിങ്ങളുടെ എല്ലാ അഭിരുചികളും നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ എല്ലാ കഴിവുകേടുകളും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗൂഗിള് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളൊക്കെ ഗൂഗിൾ ഉപയോഗിക്കുന്നു ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ ഗൂഗിൾ നിങ്ങളെ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയ ഡാറ്റ വെച്ചുകൊണ്ട് ഗൂഗിൾ നിങ്ങളോട് പറയും ചിലപ്പോൾ നിങ്ങൾ പ്രേമത്തിൽ പെട്ടിട്ടുണ്ട് പ്രേമം തുടങ്ങുന്ന കാലത്ത് കാമുകയും എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്രയും നല്ല മനുഷ്യന്മാർ വേറെ ഉണ്ടാവില്ല പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഗൂഗിളിനോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ ഗൂഗിൾ പറയും ഏഹ് അത് അത്ര ഗുണമില്ലട്ടെ വിട്ടാളാന്ന് പറഞ്ഞു കാരണം ഗൂഗിളിന് നിങ്ങളേ അറിയാം പാർട്ട്ണറിയാറേ ഈ രണ്ടാളുടെയും ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഗൂഗിൾ പറയുന്നത് നിങ്ങൾ തമ്മിൽ ചേരുല്ല അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രേമൊന്നും കാര്യമാക്കണ്ട വിട്ടാളാന്ന് പറഞ്ഞാൽ വിടുന്നതാണ് നല്ലത് പകരം ഗൂഗിളിനോട് ചോദിക്കുന്ന പറ്റിയ ഒരാളെ കൊണ്ടാന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഇതാ നേരത്തെ എൻ്റെ മുമ്പിൽ കുറേ കാണിച്ചു തന്നല്ലോ അതേമാതിരി പീപ്പിൾ യു മേനെന്ന് പറഞ്ഞ് കാണിച്ചു തന്നെ പീപ്പിൾ യു മെസ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അതിൽ തോന്നുന്നതിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള കാലം നല്ലത് എന്നതാണ് ഇന്നിപ്പോൾ ഇതൊക്കെയാണെന്ന് മനുഷ്യനെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സഹായിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോഴും വേണ്ടത്ര അത്രയും സക്സസ് ആയിട്ടില്ല എങ്കിലും ഇതിൻ്റെയൊക്കെ സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പണ്ടൊക്കെ നമ്മളൊരു നാട്ടിലേക്ക് ഒരാളെ തിരഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഓരോ ജംഗ്ഷനിൽ നിർത്തിയിട്ട് അടുത്തുള്ള ആളെ വിളിച്ച് പീഡിയക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുക ചെയ്യാം ഏലേ പോകേണ്ടത് അന്നോടത്തേക്ക് പോകാൻ എവിടെയാണ് പോകാം അങ്ങനെ ചോദിച്ച് 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 പോകുമായിരുന്നു പണ്ടൊക്കെ ഇന്ന് നമ്മൾ ആരോടും ചോദിച്ച് ചോദിച്ച് പോകേണ്ട നമ്മൾ വണ്ടിയിൽ നമ്മൾ ഇത് ഓൺ ചെയ്തു വെച്ചാൽ മതി ജി ജി പി എസ് മാപ്പ് ഓൺ ചെയ്തു വെച്ചാൽ നമ്മൾ ഏതിലെ പോകണം എന്നുള്ളത് മൂപ്പര് തരും പോകണം എന്നുള്ളത് പറഞ്ഞു തരുമല്ലോ ഓരോ ജംഗ്ഷനിലെത്തുമ്പോൾ വ്യക്തതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളോട് പറയും ലെഫ്റ്റേക്ക് തിരിഞ്ഞോ റൈറ്റേക്ക് തിരിഞ്ഞോ അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കും അവസാനം നമ്മൾ ആദ്യം കൊടുത്ത അഡ്രസ്സ് അഡ്രസ്സുണ്ടല്ലോ നമ്മളൊരു വീട്ടു നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കൊണ്ട് നിർത്തിയിട്ട് പറയും യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഇൻ ദ റൈറ്റ് സൈഡ് അപ്പോൾ വണ്ടി നിർത്തിയാണ്ട് ഇറങ്ങിയാൽ നമ്മൾ ഉദ്ദേശിച്ച വീട്ടിലേക്ക് നമുക്ക് അതാണ് അമേരിക്കയിലൊക്കെ ഉള്ള സിസ്റ്റം നമ്മളൊക്കെ അങ്ങനെയാണ് അവിടെ അവിടെ ഒരാളോടും ചോദിച്ചു ചോദിക്കാൻ ആരും കാണൂല്ല ആരും റൂട്ടിലും ഉണ്ടാവില്ല മൂപ്പരെ മുപ്പനങ്ങനെ പറഞ്ഞുതരും മാത്രമല്ല അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകാൻ നിശ്ചയിച്ച റൂട്ടിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കുറച്ച് സമയം ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ് ഉണ്ടായ നിമിഷം തന്നെ നമ്മളോട് ഈ മാപ്പ് അവിടെ ചോപ്പ് വരെ ഇങ്ങനെ വരച്ച് കാണിച്ചു തരും ആ ഇങ്ങനെ ചോപ്പ് കളറിൽ കാണിച്ചു തരും എന്നിട്ട് പറയും ഇന്ന സ്ഥലത്ത് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ആക്സിഡൻറ്റിൻ്റെ ബ്ലോക്ക് ഒഴിവാകാൻ മുപ്പത്തഞ്ച് മിനിറ്റ് സമയമെടുക്കും അതുകൊണ്ട് നിങ്ങൾ റൂട്ട് മാറ്റി ഇതിലെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ റൂട്ട് മാറ്റി കൊണ്ടുപോകും ആ റൂട്ട് മാറ്റിപ്പോയാൽ നിങ്ങൾക്ക് എത്ര സമയം ലാഭിക്കാം എത്ര സമയം നഷ്ടമുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും അങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഇന്നുള്ളത് ഇനി നാളെ വരാൻ പോകുന്നത് നമുക്ക് പറഞ്ഞു എന്ന് നമ്മൾ കൊണ്ടുപോകുന്നതിന് പകരം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം മൂപ്പരെന്നെ കൊണ്ടുപോയിക്കോളും അതിലേക്ക് ഞാൻ വരാം അതാണ് ഒന്ന് മറ്റേ രണ്ട് സംവിധാനങ്ങൾ ഒന്ന് മെഡിസിനാണ് അപ്പോൾ മെഡിസിൻ്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചപ്പോൾ ഇവിടെ ഒരുപാട് ഡോക്ടർമാരുണ്ട് ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ വന്നവരും അവിടെ സദസ്സിൽ ഇരിക്കുന്നവരും എട്ട് പത്ത് ഡോക്ടർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഈ ഡോക്ടർമാരൊക്കെ അങ്ങനെ കോയലം വെച്ച് നടക്കുന്നുണ്ട് അധികം ഞകളിക്കൊന്നും വേണ്ട ഒരു പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾക്കെല്ലാം പണി പോകും നിങ്ങൾ തൊഴിലില്ലായ്മ ഭേദത്തിന് അപേക്ഷിച്ച് തേരാ പേരാ നടക്കുന്നത് ഒരു പത്ത് കൊല്ലം കൊണ്ട് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അതിലേക്ക് ഞാൻ വരാം കാരണം സാധനം മെഡിക്കൽ രംഗം ചികിത്സാ രംഗം പൂർണ്ണമായിട്ട് അൽഗോരിതം ഏറ്റെടുത്തിട്ടുണ്ട് അതിനുള്ള പ്രോജക്റ്റുകൾ ഒരുപാട് വന്നു കഴിഞ്ഞു ഗൂഗിളിൻ്റെ പ്രോജക്റ്റ് ഉണ്ട് പിന്നെ ഐ ബി എമ്മിൻ്റെ പ്രോജക്റ്റ് ഉണ്ട് മനുഷ്യൻ്റെ ഈ പറഞ്ഞ സാധനങ്ങൾ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള പ്രോജക്റ്റ് ഗൂഗിൾ തുടങ്ങിയിട്ടുണ്ട് എവ ഇന്നും ഇപ്പം മെഡിസിൻ എങ്ങനെയാണ് ഡോക്ടർമാർ രോഗനിർണ്ണയം നടത്തുകയും ചികിത്സ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരു രോഗി വരുന്നു രോഗിയെ ഒരുപാട് ഉപകരണങ്ങൾ വെച്ചിട്ട് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി രോഗിയോട് കുറേ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് രോഗനിർണയം നടത്തിയിട്ട് മരുന്ന് കുറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചികിത്സ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് അമേരിക്കയിലൊക്കെ നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെയുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും ഡോക്ടറോട് പറയേണ്ട ഒരു കാര്യമില്ല ഇന്നലെ വരെയുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് മെഡിക്കൽ ഡിക്ഷണറിയും ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിലുണ്ട് അപ്പോൾ അതുവരെയുള്ള ഒന്നും പറയണ്ട പുതിയ ഹിസ്റ്ററി അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി പുതിയ ഹിസ്റ്ററി പറയുന്നതോട് കൂടി അവിടെ ഒരാൾ ഇരുന്നിട്ട് ആ പുതിയ ഹിസ്റ്ററിയും കൂടി അതിനകത്ത് ആഡ് ചെയ്യും അതോടുകൂടി ഹിസ്റ്ററി അവിടെ അപ്ഡേറ്റ് ആയി പിന്നെ നിങ്ങൾക്ക് ചികിത്സ അത് വെച്ചിട്ട് അപ്പോൾ ഉള്ള കാര്യങ്ങൾ കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മരുന്ന് കുറിച്ചു തരും മരുന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവുമ്പോൾ വാങ്ങിക്കൊണ്ട് പോന്നാൽ മതി അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ സിസ്റ്റം പക്ഷേ ആ സിസ്റ്റം കുറച്ചും കഴിയുമ്പോൾ ഈ പണിയും കൂടെ ഡോക്ടർ ചെയ്യേണ്ടി വരില്ല അത് ചെയ്യാനും അവിടെ വേറെ യന്ത്രങ്ങൾ നേരത്തെ പറഞ്ഞ സോഫിയാനെ പോലെയുള്ള ഡോക്ടർമാർ ഇരുന്ന് ചെയ്യും അതോടുകൂടി നിങ്ങളെ പണിയും പോവും ഇനി ആ മറ്റേ എലിവാലുള്ള സാധനമാണ് അതിപ്പോൾ അവിടെ നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് അത് ഗൂഗിൾ ഹോം എന്ന് പറയുന്ന സാധനമാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സാധനം മൂപ്പർ എന്താ വീട്ടിൽ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അതൊരു സർവജ്ഞാനിയാണ് ഇന്ന് ലോകത്ത് മനുഷ്യൻ നേടിയിട്ടുള്ള അറിവ് മുഴുവൻ ഒരു ഇത്ര പോകുന്ന ഒരു നെയ്യപ്പത്തിന്റെ വലിപ്പത്തിലുള്ള ഒരു സാധനം ഗൂഗിൾ ഡിവാസ് നിങ്ങൾ ഹേയ് ഗൂഗിൾ എന്ന് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും മൂപ്പരോട് ചോദിക്കാം മൂപ്പർ പറഞ്ഞു തരിക മാത്രമല്ല ചെയ്തും തരും ഇപ്പൊ എനിക്ക് ഞാൻ അവിടുന്ന് പ്രശാന്തിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഹേയ് ഗൂഗിൾ പ്രശാന്തിനെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോണിൽ പ്രഫാന്തിൻ്റെ നമ്പറ് ക്രീം ക്രീയും പറഞ്ഞ റിങ് ചെയ്യും പിന്നെ ഞാനും പ്രശാന്തും തമ്മിൽ സംസാരിച്ചാൽ മതി പണിയൊന്നും ഞാൻ എടുക്കണ്ട മൂപ്പര് ചെയ്തോളും മൂപ്പരോടെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പോയി നമ്മൾ കുറേ ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് എത്താൻ ആ ഒരു മൂന്ന് മണിക്കൂറുള്ള സമയത്ത് നമ്മൾ പറയുകയാണ് ഹേയ് ഗൂഗിൾ ആ എ ഒക്കെ ഒന്ന് ഓൺ ചെയ്തിട് ആ അകമൊക്കെ ഒന്ന് തുടച്ചിട്ട് ആ പൊടിയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കിയിടും ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഞങ്ങളതുകൊണ്ട് വരികയാണ് കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കി വെച്ചോ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്ത് അറിയോ ഈ ഗൂഗിള് വീട്ടിനകത്തിരിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഈ അകം തുടക്കുന്ന ഒരു ചെറിയ റോബോട്ടുണ്ട് ആ ചെറിയ റോബോട്ട് മൂപ്പർ പറഞ്ഞ് ഓൺ ഓൺ ചെയ്യും മൂപ്പർ പറഞ്ഞ് ഓൺ ചെയ്തിട്ട് റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കും ലൈറ്റൊക്കെ ഓ ഓട്ടോമാറ്റിക്കായിട്ട് മൂപ്പര് പറഞ്ഞ് ഓണ് ഓൺ ചെയ്യും പിന്നെ നമ്മൾ വരുമ്പോഴേക്ക് അവിടെ ഹീറ്ററിൽ ഓൺ ഓട്ടോമാറ്റിക് ഓൺ ചെയ്തിട്ട് ഒരു ഫ്ലാസ്കിൽ നമുക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കും നമ്മൾ ചെന്ന് വീട്ടുകണക്ക് കയറുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് പോയി കിടന്നാൽ മതി ബാക്കി പണിയെല്ലാം ഈ എലിവാലൻ അവിടെ ഇരുന്ന് ചെയ്യും ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ അവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമേഷൻ റവല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു തുടക്കം ഇത് തുടക്കം മാത്രമാണ് പക്ഷേ ഇതിൻ്റെ വളർച്ചയുടെ ഒരു സ്പീഡുണ്ട് സ്പീഡല്ല ആക്സിലറേഷനുണ്ട് ഈ ആക്സിലറേഷന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റിൻ്റെ നൂറ് ഇരട്ടി വേഗതയിലായിരിക്കും അടുത്ത പത്ത് കൊല്ലം കൊണ്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അത് മൾട്ടിപ്ലൈ ചെയ്യണം ആക്സിലറേറ്റ് ചെയ്യണം ആ ആക്സിലറേറ്റിംഗ് സ്പീഡ് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്ര വലുതാണ് അതുകൊണ്ട് അടുത്ത പത്ത് കൊല്ലം കൊണ്ട് ഈ ടെക്നോളജിയുടെ രംഗത്ത് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എത്ര വിസ്മയകരമായിരിക്കും എന്ന് ഇന്ന് നമുക്ക് പ്രവചിക്കാനേ സാധ്യമല്ല എന്നതാണ് ഇതാണ് ഗൂഗിളിൻ്റെ ആയുസ് നീട്ടാനുള്ള പദ്ധതി കാലിക്കോ എന്ന് പറയുന്ന പ്രോജക്റ്റ് മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ചതാണ് മനുഷ്യൻ്റെ ആയുസ് ഒരു മുന്നൂറ്റൻപത് കൊല്ലമെങ്കിലും ആക്കിത്തരാമെന്നാണ് ഗൂഗിൾ പറയുന്നത് അധികം താമസിയാതെ ആ പ്രോജക്റ്റ് വിജയം കാണും മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മുന്നൂറ്റൻപത് നാനൂറും അഞ്ഞൂറും ഒക്കെ ചിലപ്പോൾ ആക്കി തന്നിരിക്കാം അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാർട്സ് എല്ലാം മാറ്റി 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 നമുക്ക് ഒരു ചിരഞ്ജീവിയായി ഇവിടെ ജീവിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് ഇതാണ് ഐ ബി എമ്മിൻ്റെ വാട്സ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇത് ഡോക്ടർമാരുടെ പണിയെല്ലാം കളയാനുള്ള പ്രോജക്റ്റാണ് ഡോക്ടറും നേഴ്സും പിന്നെ ഈ പറയുന്ന സാധനങ്ങളൊന്നും വേണ്ടിയിട്ടില്ല നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നാൽ മതിയാവും നിങ്ങൾക്ക് രോഗം വരുന്നതിന് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അലേർട്ട് തരും നിങ്ങൾക്ക് അടുത്ത ബുധനാഴ്ച ഹാർട്ട് അറ്റാക്ക് വരാനുണ്ടെങ്കിൽ അത് രണ്ടാഴ്ച മുമ്പ് തന്നെ നിങ്ങളോട് നിങ്ങളുടെ മൊബൈൽ ഫോൺ പറയും അടുത്ത ബുധനാഴ്ച നിങ്ങൾക്ക് ഹർറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് വേണ്ട വേണ്ട മുൻകരുതൽ ഇന്ന ഇന്ന മുൻകരുതൽ എടുത്തോളൂ അതിന് ഇന്ന ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഇന്ന ഇന്ന റോബോട്ടിൻ്റെ അടുത്ത് പോയാൽ അതിനുള്ള സൗകര്യം ചെയ്തു തരും എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി ചികിത്സിച്ചാൽ മതിയാവും ഒരു പണിയില്ല നമ്മൾ ഏത് കാട്ടിലാണെങ്കിലും നമ്മുടെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അറ്റാക്കിനെ കുറിച്ചുള്ള അലേർട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തരും അത്തരത്തിലുള്ളൊരു പ്രോജക്റ്റാണ് നിങ്ങളുടെ ഒരു ആരോഗ്യസ്ഥിതി നിങ്ങളുടെ ബി പി ഇപ്പം തന്നെ വാച്ച് ഉണ്ട് ഞാനൊരു വാച്ച് കൊണ്ടുവന്നിരുന്നു ആ വാച്ച് കെട്ടി കഴിഞ്ഞാൽ ഡോക്ടർ ഒക്കെ ആ വാച്ച് കെട്ടുന്നുണ്ട് വാച്ച് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ദിവസം എത്ര സ്റ്റെപ്പ് നടന്നു നിങ്ങളുടെ ബി പിയിൽ എന്ത് വ്യത്യാസം വരുന്നുണ്ട് നിങ്ങളുടെ ഹാർട്ട് ഹാർട്ട് ബീറ്റിൽ എന്ത് വ്യത്യാസം വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ വാച്ചിൽ രേഖപ്പെടുത്തുന്നുണ്ട് അത്തരം വാച്ച് അതിൻ്റെ ഒരു തുടക്കമാണ് ഐ ബി എം വാട്സൺ പൂർണ്ണമായി വരുന്നതോടുകൂടി അത്തരത്തിലുള്ളൊരു വാച്ച് എല്ലാവരുടെയും കഴിയുമ്പോൾ ഉണ്ടാവും എല്ലാവരുടെയും ും ഫാമിലി ഡോക്ടറായിട്ട് ഈ വാച്ച് മതിയാകും ഡോക്ടർമാർക്ക് പണി ഉണ്ടാവില്ല അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഭാഷയായിരുന്നു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രത്യേകിച്ച് ചൈനയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ചൈനയിൽ പോയാൽ ഭയങ്കര കുടുകയായിരുന്നു ഒരു അക്ഷരം പറഞ്ഞാൽ മനസ്സിലാവില്ല റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ വായിക്കു നോക്കി എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല ഒരു സാ നമ്മൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും ചൈനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്നില്ല അതിനെല്ലാം ചൈനക്കാർക്ക് വേറെ ഭാഷയാണ് അതുകൊണ്ട് ചൈനീസ് ഭാഷ അറിയാത്ത ഒരാൾ ചൈനയിൽ ചെന്ന് പെട്ട പച്ച വെള്ളം പോലും കുടിക്കുക അത് പട്ടിണി കിടക്കുന്ന ഒരു കാലമായിരുന്നു ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വരെ പക്ഷെ ആ പ്രശ്നത്തിന് ഗൂഗിൾ പരിഹാരം കണ്ടു ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചൈനക്കാരനോട് ചൈനീസിൽ വർത്താനം പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഏത് ഭാഷയാണോ അറിയുക ആ ഭാഷയിൽ നിങ്ങളുടെ മൊബൈലിൽ പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ അത് അപ്പം തന്നെ ചൈനീസിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചൈനക്കാരൻ അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കും ചൈനക്കാരൻ തിരിച്ചു പറയുന്നത് മൊബൈൽ ഫോണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കും കേൾപ്പിക്കുക മാത്രമല്ല നിങ്ങളവിടെ ഒരു ബോർഡ് കണ്ടു ആ ഒരു സൈൻ ബോർഡ് കണ്ടു അത് എന്ത് ബോർഡാണ് ചൈനീസ് ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ മൊബൈലിൻ്റെ ക്യാമറ ആ ബോർഡിനെ നേരെ തിരിച്ചാൽ മതി അത് അത് കണ്ടോ സ്പാനിഷ് ഭാഷയിൽ സോർട്ടി എന്ന് എഴുതിയതാണ് അവിടെ എക്സിറ്റ് എന്ന് കാണിക്കുന്നത് അപ്പോൾ സ്പാനിഷ് ഭാഷയിൽ സോർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ആരോടും ചോദിക്കേണ്ട നിങ്ങളുടെ മൊബൈൽ അതിൻ്റെ നേരെ പിടിച്ചാൽ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന സാധനം ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ സുലഭമാണ് എല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഭാഷ എന്ന് പറയുന്ന വലിയൊരു ബാരിക്കേഡ് ഇന്ന് ഇല്ലാതായിരിക്കുന്നു നമുക്ക് ചുറ്റും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മുകളിലും താഴെയും ചുറ്റും ഇന്ന് വലിയൊരു സുനാമിയുണ്ട് നമ്മളറിയാത്ത സുനാമിയാണ് ആ സുനാമിയാണ് ഡാറ്റാ സുനാമി എന്ന് പറയുന്നത് ആ ഡാറ്റാ സുനാമിയുടെ ഉള്ളിൽ കാര്യമറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ അതിൻ്റെ മറ്റൊരു ഫലമാണ് അതോറിറ്റി മാറാൻ പോകുന്നു എന്നുള്ളത് ഇന്നലെ എല്ലാത്തിൻ്റെയും അതോറിറ്റി ദൈവമായിരുന്നു ഗോഡ് വാസ് ദി സൂപ്പർ അതോറിറ്റി ബൈബിളും ഖുറാനും പുരോഹിതന്മാരും പോപ്പും പുരോഹിതന്മാരും ഒക്കെ ആയിരുന്നു പതിനെട്ടാം വരെ ലോകത്തെ സകല കാര്യങ്ങൾക്കും അന്തിമമായ അഭിപ്രായം പറയേണ്ട അതോറിറ്റി എങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയത്തിന് ശേഷം ആ അതോറിറ്റി മനുഷ്യനിലേക്ക് മാറി മനുഷ്യൻ്റെ ഫീലിങ്സാണ് ഇന്ന് ഒരു ഹ്യൂമനിസത്തിൻ്റെ ഒരു പരിഷ്കൃത ലോകത്ത് മനുഷ്യൻ്റെ വികാരങ്ങൾക്കാണ് ഏറ്റവും വലിയ അതോറിറ്റേറിയൻ സ്വഭാവമുള്ളത് മനുഷ്യൻ്റെ സന്തോഷവും മനുഷ്യൻ്റെ സഫറിങ്സും ഒക്കെ ആയതിന് അതോറിറ്റി ഹ്യൂമനിസത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് ഇന്നലെ അതെല്ലാം ദൈവവും പുരോഹിതന്മാരുമായിരുന്നെങ്കിൽ നാളെ സമ്പൂർണ്ണമായും ഈ അതോറിറ്റി മാറാൻ പോവാണ് അൽഗോരിതം ഡാറ്റ എന്ന തലത്തിലേക്ക് മാറാൻ പോവുകയാണ് നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതെല്ലാം തീരുമാനങ്ങൾ എടുക്കണം എന്ന് നിങ്ങളോട് ഉപദേശിച്ച് തരിക ഗൂഗിളും ആപ്പിളും ആമസോണും ഒരുപക്ഷെ ആ പട്ടികയിലേക്ക് ഇനി വരാൻ പോകുന്ന സോഫ്റ്റ്വെയർ കമ്പനികളും ആയിരിക്കും അതോറിറ്റി ഈസ് അഗെൻ ഷിഫ്റ്റിംഗ് ടു ക്ലൗഡ്സ് നോട്ട് ദ ക്ലൗഡ്സ് ഇൻ ദ സ്കൈ ബട്ട് ക്ലൗഡ്സ് ഇൻ ദ സിലിക്കൺ വാലി എന്നാണ് ഹരാറി പറയുന്നത് പണ്ട് ക്ലൗഡ്സിൽ ദൈവമായിരുന്നു അതോറിറ്റി അതോറിറ്റിയെങ്കിൽ അതോറിറ്റി വീണ്ടും ക്ലൗഡിലേക്ക് മാറുന്നു പക്ഷേ ഗൂഗിൾ ക്ലൗഡും ആമസോൺ ക്ലൗഡും സിലിക്കൺ വാലിയുടെ മറ്റ് ക്ലൗഡുകളുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നുള്ളത് ഇതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ആരാറി ഈ പുസ്തകത്തിലൂടെ തരുന്നത് ഒരിക്കലും ഇതൊക്കെ സംഭവിച്ചു ഇതെങ്ങനെയേ സംഭവിക്കൂ എന്ന ഒരു പ്രവചനമേ അല്ല മറിച്ച് ഒരുപാട് സാധ്യതകൾ സംഭവിക്കാനിടയുള്ള ഒരുപാട് സാധ്യതകളിൽ ചില സാധ്യതകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് അലേർട്ടാവാൻ പറയുന്ന ഒരു സാധ്യതാ മുന്നറിയിപ്പ് മാത്രമായിട്ട് ഈ പുസ്തകത്തെ കണക്കാക്കിയാൽ മതി എന്നാണ് യുവാൽ ഹരാറി പറയുന്നത് ഹരാറി പറയുന്ന എല്ലാ കാര്യങ്ങളോടും എല്ലാവർക്കും യോജിക്കാൻ കഴിയില്ല എനിക്കും അദ്ദേഹത്തോട് യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഒരു പത്ത് ശതമാനം കാര്യങ്ങളിൽ എനിക്കും വിയോജിപ്പോ സംശയങ്ങളോ ഉണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും യുക്തിസഹമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ അവലംബമാക്കിയത് ഇനി അതിൻ്റെ അനന്തര ഫലങ്ങൾ ഇങ്ങനെ ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ഇത് വരാൻ പോകുന്നത് കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല ജസ്റ്റ് വൺ ഓർ ടു ഡെക്കേഡ്സ് എന്നാണ് പറയുന്നത് ഒന്നോ രണ്ടോ പ പതിറ്റാണ്ടുകൾ കൊണ്ട് ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഒന്ന് നമ്മളുടെ വ്യക്തിപരമായ സ്വകാര്യത പൂർണ്ണമായും ഇല്ലാതാകും ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് സ്വകാര്യത ഇല്ലാതാവുന്നത് കാരണം നമുക്ക് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ഈ ശക്തി നമ്മളെ അറിയുകയും നമ്മളെ പൂർണ്ണമായും ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്വകാര്യത പൂർണ്ണമായിട്ടും നഷ്ടം സ്വകാര്യത നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിലപ്പോൾ ഊഹിക്കാൻ ഇപ്പോൾ പറ്റില്ല പക്ഷെ ഊഹിച്ച് നോക്കിയാൽ വളരെ അപകടകരമായ സംഭവങ്ങളും അതുകൊണ്ട് ഉണ്ടായേക്കാം മറ്റൊന്ന് വ്യക്തികൾക്കുള്ള പ്രാധാന്യം കുറയും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വിശ്വ ഡോക്ടറൊക്കെ ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ വ്യക്തിപ്രധാനമായ ഹ്യൂമനിസത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം നമ്മൾ ഇപ്പോഴും ഗോത്രപ്രധാനമായ ലോകത്താണ് ജീവിക്കുന്നത് ആ ഗോത്ര സമൂഹത്തിൽ നിന്നും വ്യക്തിപ്രധാനമായ ഒരു ഡെമോക്രസിയുടെ ലോകത്തേക്ക് മാറുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഹരാറി പറയുന്നത് അതും കാലഹരണപ്പെടും എന്നാണ് ഹ്യൂമനിസം എന്ന പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് വ്യക്തിപ്രധാനമായ കൺസെപ്റ്റ് പോലും ഒരു ലോകത്ത് അപ്രസക്തമാവാൻ സാധ്യതയുണ്ട് എന്ന അപകടത്തെക്കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് തരുന്നത് മറ്റൊന്ന് മാനവിക ധാർമ്മിക ധാർമ്മികത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലാകും പിന്നെ ദേശീയത ഭാഷ വംശീയ സ്വത്വങ്ങൾ എന്നിവ തീർത്തും അപ്രസക്തമാവും നാഷണാലിറ്റി എന്തുകൊണ്ടാണ് നാഷണാലിറ്റി അപ്രസക്തമാകും എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിലാണ് കൂടുതൽ വിശദമായിട്ട് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു ബോംബെയിൽ ഇന്ത്യ ടുഡേ ഒരു ചർച്ച അദ്ദേഹത്തെ വെച്ചിട്ട് ബോംബെയിൽ നടത്തുകയുണ്ടായിരുന്നു ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻ്റേഷനിലെ പ്രധാന വിഷയം നാഷണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ സ്ഥിതിയൊക്കെ മുമ്പേക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഈ ബാബറി മസ്ജിദും ഇവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നാഷണാലിറ്റി അപ്രസക്തമാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ നാഷണാലിറ്റി എന്ന് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് ഗോത്രീയതയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഒരു കാലത്ത് മനുഷ്യൻ ഗോത്രങ്ങളായി ജീവിക്കാൻ വേണ്ടി ആ ഗോത്രത്തിനകത്തുണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സങ്കല്പങ്ങളുണ്ട് അത് രാജ്യം എന്ന നിലയിലേക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ഗോത്രീയ വികാരത്തിൻ്റെ ഒരു പരന്ന വികാരം മാത്രമാണ് ദേശീയത പക്ഷേ ഇന്ന് ദേശീയത അപ്രസക്തമായി എന്ന് പറയാൻ കാരണം മനുഷ്യൻ ഇന്ന് നേരിടുന്ന നേരിടാൻ പോകുന്ന മുഖ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ദേശീയമായി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല എന്നതുകൊണ്ട് ഗ്ലോബൽ പ്രോബ്ലംസ് കാൻ ഓൺലി ബി സോൾവ്ഡ് ബൈ ഗ്ലോബൽ സൊല്യൂഷൻസ് ഗ്ലോബൽ പ്രോബ്ലംസ് ആണ് നമുക്കിനി സോൾവ് ചെയ്യാനുള്ളത് എന്നതുകൊണ്ട് അതിന് നാഷണൽ സൊല്യൂഷൻ ഇല്ല ഗ്ലോബൽ സൊല്യൂഷനെ ഉള്ളൂ എന്നതുകൊണ്ട് നാഷണാലിറ്റി എന്ന് പറയുന്ന സങ്കല്പം ഇനിയുള്ള കാലം അപ്രസക്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് അദ്ദേഹം പ്രധാനമായി പറയുന്നത് ഇനി ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി മാനവരാശി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി ഒന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് അതായത് കാലാവസ്ഥാ വ്യതിയാനം ഗ്ലോബൽ വാമിങ് പോലുള്ള സംഭവങ്ങളാണ് ഗ്ലോബൽ വാമിങ് ഉണ്ടാവുകയും ധ്രുവ പ്രദേശങ്ങളിൽ ഐസുരുക്കിയിട്ട് കടലിൽ വെള്ളം പൊങ്ങുകയും നമ്മുടെ ബോംബെ നഗരവും നമ്മുടെ മാലിദ്വീപും നമ്മുടെ കേരളവും ഒക്കെ വെള്ളത്തിൽ മൂടി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് നമുക്ക് ദേശീയമായി പരിഹാരം കാണാൻ കഴിയില്ല ഇന്ത്യയിൽ നരേന്ദ്രമോദി വിചാരിച്ചാൽ ഗ്ലോബൽ വാമിങ് തടയാൻ കഴിയില്ല ഗ്ലോബൽ വാമിങ് തടയണമെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് തീരുമാനമെടുത്തിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ഗ്ലോബൽ മനുഷ്യൻ ഒന്നിച്ചിരുന്ന് ആലോചിച്ചാലേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നാഷണാലിറ്റി എന്ന് പറയുന്ന സങ്കുചിത വികാരങ്ങൾ അപ്രസക്തമാണ് എന്നാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ആയിട്ട് വരാൻ പോകുന്ന ദുരന്തങ്ങൾ ടെക്നോളജി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന വലിയ അപകടങ്ങൾ ആ അപകടങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് സാധ്യമാവില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു മനുഷ്യനെ ഒരു അപ്ഗ്രേഡ് ചെയ്ത മനുഷ്യനാക്കി മാറ്റാനുള്ള ടെക്നോളജി ഇന്ന് ലോകത്ത് ഓൾറെഡി ഉണ്ട് പക്ഷെ ഒരു രാജ്യവും ഇന്നത് നടപ്പിലാക്കാത്തത് എത്തിക്സിൻ്റെ പേരിലാണ് അതായത് പട്ടിയെ ഡിസൈൻ ചെയ്യുന്നത് പോലെ മനുഷ്യനെ ഡിസൈൻ ചെയ്യാൻ മനുഷ്യർക്ക് സാധിക്കുമെങ്കിലും മനുഷ്യനിൽ അത്തരത്തിലുള്ള ഒരു ഡിസൈനിങ് മനുഷ്യൻ ഇപ്പോൾ നടത്താത്തത് മനുഷ്യർക്ക് പ്രയോജനകരമായ കുറച്ച് കാര്യങ്ങളിൽ മാത്രം അത് പരിമിതപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ധാർമ്മിക ചിന്ത കൊണ്ടാണ് പക്ഷെ ഈ ധാർമ്മികത ദേശീയതയുമായിട്ടോ മതവുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലോ മാത്രം ഒതുക്കി കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകും കാരണം ഏതെങ്കിലും ഒരു രാജ്യം ഇതിനെ മറികടക്കാൻ സ്വയം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് ആ രാജ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ ചൈന തീരുമാനിക്കുകയാണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ഡിസൈൻ ചെയ്യാം നമുക്ക് കുറച്ചും കൂടെ ആരോഗ്യവും ആയുസും ബുദ്ധിയുമുള്ള സൂപ്പർ മനുഷ്യരെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാമെന്ന് ചൈന ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണെങ്കിൽ നാളെ ഇപ്പോൾ തന്നെ ചൈനയുടെ കയ്യിലായിട്ടുണ്ട് ഏകദേശം ലോക മാർക്കറ്റൊക്കെ നാളെ ലോകത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ചൈനയുടെ കയ്യിലാവും അപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ ചൈനയുടെ കീഴിൽ മാത്രം ആകും ചൈനയിൽ അവർ അവരുപാദിപ്പിക്കുന്ന ഈ സൂപ്പർ ബുദ്ധിമാന്മാരായ മനുഷ്യർ ലോകം ഇനി എങ്ങനെ ജീവിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും അതുകൊണ്ട് ഈ ഈ ഇത്തരത്തിലുള്ള ഒരു അപകടം വരാൻ പോകുന്ന ഈ ഒരു അപകടത്തെ മറികടക്കാൻ നമുക്ക് നാഷണൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല ഗ്ലോബലായിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ദേശീയതയും ഭാഷയും വംശീയ സ്വത്വങ്ങളും ഒക്കെ ഇങ്ങനെ വരാൻ പോകുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിൽ തീർത്തും അപ്രസക്തമാകും ജെൻഡർ അപ്രധാനമാകും കാരണം യഥേഷ്ടം മാറാൻ പറ്റുന്ന ഒരു പദവി മാത്രമായി ലിംഗപ പദവി മാറും ഇപ്പോൾ എനിക്ക് നാളെ പെണ്ണാവണം എന്ന് തോന്നിയാൽ പെണ്ണാവാനും ആണാവണം എന്ന് തോന്നിയാൽ ആണാവാനും ഒക്കെയുള്ള ബയോ എന്താണ് ബയോ എൻജിനീയറിങ് ടെക്നോളജി വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ലിംഗ പദവി എന്ന് പറയുന്ന ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള അടിയുംപിടിയൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത ഒന്നായിട്ട് മാറും എന്നതാണ് മറ്റൊന്ന് മരണം ഒരു ടെക്നിക്കൽ പ്രോബ്ലം മാത്രമായിട്ട് മാറും ഇപ്പോൾ തന്നെ മരണം ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണ് മരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല അതൊരു മെക്കാനിക്കൽ ആൻഡ് ടെക്നിക്കൽ പ്രോബ്ലം മാത്രമാണ് അതിനെ നമുക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ഒക്കെ മാറ്റിവെക്കാനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനും ഒക്കെ സാധ്യമാകും എന്നതുകൊണ്ട് മരണം വെറും ഒരു സാങ്കേതിക പ്രശ്നം മാത്രമായിട്ട് മാറും വിദ്യാഭ്യാസം അപ്രസക്തമാകും എന്നാണ് മറ്റൊന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ടെക്നോളജിയുടെ വളർച്ചയുടെ വേഗതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അത് ആക്സലറേറ്റ് ചെയ്യുകയാണ് ഈ അതിവേഗത്തിൽ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ലോകത്ത് നമ്മളിപ്പോൾ ഒരു പത്ത് കൊല്ലമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം പഠിച്ചിട്ട് ആ പഠിച്ച കാര്യം ജീവിതത്തിൽ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഇന്നത്തെ സിസ്റ്റത്തിന് നിലനിൽക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ പത്ത് കൊല്ലം പഠിച്ചിട്ട് പതിനൊന്നാമത്തെ കൊല്ലം ആ പഠിച്ച കാര്യവുമായിട്ട് ജോലിക്ക് പോയാൽ അപ്പോഴേക്കും നിങ്ങൾ പഠിച്ച കാര്യം മുഴുവൻ കല്ലത്തായിട്ടുണ്ടാവും പഠിച്ച കാര്യങ്ങൾ തീർത്തും എന്തായിട്ടുണ്ടാവും ആയിട്ട് മാറിയിണ്ടാവും അതുകൊണ്ട് കുറച്ചു കാലം പഠിക്കുക എന്നിട്ട് പിന്നെ ജോലി ചെയ്യുക എന്നുള്ള അവസ്ഥ മാറും പകരം നിങ്ങൾ ഒരു കൊല്ലം പഠിക്കുക ഒരു കൊല്ലം ജോലി ചെയ്യുക പിന്നെ ഒരു കൊല്ലം പിന്നെയും പഠിക്കുക അങ്ങനെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആയിട്ട് വിദ്യാഭ്യാസവും ജോലിയും ആ രീതിയിൽ തുടരാനേ ഇനിയുള്ള കാലം പറ്റുകയുള്ളൂ ഒരു ജീവിതത്തിൻ്റെ ആദ്യ കാലത്ത് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം വിദ്യാർത്ഥിയായി ജീവിച്ചുകൊണ്ട് ആ പഠിച്ച കാര്യങ്ങൾ വെച്ച് പിന്നെ ബാക്കിയുള്ള കാലം ജീവിക്കാം എന്ന് വെച്ചാൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ഇരുപത്തഞ്ചോ കൊല്ലം ഇരുന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഇരുപത്തിയാറാമത്തെ കൊല്ലം പൂർണ്ണമായിട്ടും അങ്ങ് അപ്രസക്താവും ഇപ്പോൾ തന്നെ കണ്ടല്ലോ നമ്മൾ നമുക്കറിയില്ല ഈ ഫോണൊക്കെ വന്ന കാലത്ത് എല്ലാ സ്ഥലത്തും മറ്റേ എസ് ടി ഡി ബൂത്ത് തുടങ്ങിയ ആൾക്കാർ അനുഭവ ഓർമ്മ വേണ്ട ആ എസ് ടി ഡി ബൂത്തുകളൊക്കെ എത്ര പെട്ടെന്നാണ് പോയത് കാരണം ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി എസ് ടി ബി സി എസ് ടി ഡി ബൂത്തുകളെല്ലാം അപ്രസക്തമായതുപോലെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ അപ്രസക്തമാകുന്ന ടെക്നോളജികളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇന്നുള്ള ആ സങ്കല്പം പൂർണ്ണമായി പൊളിച്ചെഴുതേണ്ടി വരും എന്നുള്ളതാണ് അതൊരു തുടർ പ്രക്രിയ എന്ന നിലയിൽ തുടർന്നു കൊണ്ടുപോകാൻ മാത്രമേ സാധ്യമാവുള്ളൂ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഞാൻ ഇന്നേരത്തെ പറഞ്ഞതാണ് തൊഴിൽ രംഗത്തു നിന്നും ഒരുപാട് ആളുകൾ പുറത്താക്കപ്പെടും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോഴും കമ്പ്യൂട്ടർ റവല്യൂഷൻ വന്നപ്പോഴും ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല കൃഷിപ്പടിയിൽ നിന്ന് ഒരുപാട് പേര് പുറത്താകുമെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നെങ്കിലും കൃഷിപ്പടിയിൽ നിന്ന് പുറത്തായവർക്കൊക്കെ വേറെ വ്യവസായ മേഖലയിലും കച്ചവട മേഖലയിലും നഗരങ്ങളിലും ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ജോലി നഷ്ടപ്പെട്ടാലും പട്ടിണി കിടക്കുന്ന അവസ്ഥ കാർഷിക വിപ്ലവം കൊണ്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിപ്ലവം കൊണ്ടോ സംഭവിച്ചില്ല അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങി കമ്പ്യൂട്ടറിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് കാരണം കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ഒരു ഭകനാണ് എന്നാണ് അന്ന് ഇ കെ നായനാവരൊക്കെ പുസ്തകം എഴുതിയത് അപ്പോൾ അതൊക്കെ വിശ്വസിച്ചിട്ട് കമ്പ്യൂട്ടർ വന്നാൽ എല്ലാവരുടെയും തൊഴിൽ പോകും എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചോ ചുവന്ന കൊടി പിടിച്ച് സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോൾ സംഭവിച്ചത് തൊഴിൽ പോവുകയല്ല തൊഴിൽ സാധ്യതകൾ പതിന് മടങ്ങായി വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാണ് നമ്മുടെ അനുഭവം പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇനി സംഭവിക്കാൻ പോകുന്ന വിപ്ലവത്തിൽ ഈ ഓഗ്മെൻറ്റേഷൻ റവല്യൂഷൻ എന്നും ഓട്ടോമേഷൻ റവല്യൂഷൻ എന്നും പറയുന്ന ഈ വരാനിരിക്കുന്ന വിപ്ലവത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ട തൊഴിലിന് പകരം സാധ്യത ഉണ്ടാവാൻ ഇടയില്ല എന്ന മുന്നറിയിപ്പാണ് യുവാൽ ഹരാറി പറയുന്നത് കാരണം ഏത് മേഖലയിൽ നിന്നും പുറത്താക്കപ്പെട്ടാലും മറ്റൊരു വാതിൽക്കൽ പോയി മുട്ടിയാൽ അവിടെയും പുറത്തേക്ക് ഇറങ്ങുന്നവരെ കാണുകയുള്ളൂ ആകത്തേക്ക് കയറ്റാൻ ആളുണ്ടാവില്ല കാരണം ഈ ഈ പറയുന്ന അൽഗോരിതത്തിൻ്റെയും അതുപോലെ ഉയർന്ന ടെക്നോളജിയുടെയും ലോകത്ത് ജോലി ചെയ്യുന്ന കുറച്ച് ടെക്നോക്രാറ്റുകളും കുറച്ച് എൻജിനീയർമാരും മാത്രമേ ഇനിയുള്ള ലോകത്ത് ആവശ്യമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എക്കണോമിക്കലി പൊളിറ്റിക്കലി സോഷ്യലി യൂസ്ലെസ് ക്ലാസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിലാദ്യം പുറത്തു പോകുന്ന കൂട്ടരാണ് ഞാൻ പറഞ്ഞ ഡോക്ടർമാർ അതോടൊപ്പം പുറത്തു പോകുന്നവരാണ് ഡ്രൈവർമാർ ഇപ്പം അമേരിക്കയിലൊക്കെ ഏറ്റവും മുന്തിയ ജോലി എന്ന് പറഞ്ഞാൽ ട്രക്ക് ഡ്രൈവിംഗ് ആണ് ഡോക്ടറും എഞ്ചിനീയറും ഒന്നുമല്ല അമേരിക്കയിലെ ഏറ്റവും മുന്തിയ ജോലി ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്കാണ് നല്ല പൈസ ഒരു മൈലിന് അഞ്ച് ഡോളറാണ് ഒരു ട്രക്ക് ഓടിച്ചാൽ ഒരു മൈൽ ട്രക്ക് ഓടിച്ചാൽ അഞ്ച് ഡോളറാണ് കുഴി അപ്പോൾ നൂറും അഞ്ഞൂറും ഡോളർ നൂറും അഞ്ഞൂറും മൈൽ ഒരു ദിവസം സുഖമായിട്ട് ട്രക്ക് ഡ്രൈവർ ഓടിക്കും ഓടിക്കാൻ വലിയ പണിയൊന്നുമില്ല ഇരുന്ന് കൊടുത്താൽ മതി ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊള്ളും അതിന് ഇത്രയും പൈസ കിട്ടുന്നതുകൊണ്ട് പക്ഷേ എത്ര എഴുപത് ലക്ഷം പേരെട്ട അമേരിക്കയിൽ ട്രക്ക് ഡ്രൈവർമാരുണ്ട് അവരെല്ലാവരും പുറത്താവും കാരണം ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് ട്രക്കുകൾ പരീക്ഷണാർത്ഥം കാലിഫോർണിയയിലും ലാസ് വേഗാസിലുമൊക്കെ ഓടിത്തുടങ്ങി വാഹനങ്ങൾ റെഡി കഴിഞ്ഞു ഗൂഗിൾ അടക്കം ഡ്രൈവർലെസ് കാറ് റെഡിയാക്കി മാർക്കറ്റിലേക്ക് ഇറക്കാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള കാർ കമ്പനികളുടെ തടസ്സം കൊണ്ട് അവരും മറ്റേ ട്രംപും ഒക്കെ ആയിട്ടുള്ള ഒരു തയ്യപ്പ് കൊണ്ട് കാർ കമ്പനികളുടെ തടസ്സം കൊണ്ട് മാത്രമാണ് ഡ്രൈവർലെസ് കാറ് റോഡിലിറങ്ങാൻ വൈകുന്നത് എന്നാണ് പറയുന്നത് ഡ്രൈവർലെസ് വണ്ടികൾ ഓടിത്തുടങ്ങുന്നതോടുകൂടി ടാക്സി ഡ്രൈവർമാരും ട്രക്ക് ഡ്രൈവർമാരും ഒക്കെ ജോബ് മാർക്കറ്റിൽ നിന്നും ഔട്ടാവും പട്ടാളക്കാർ ഇപ്പോൾ തന്നെ ആവശ്യമില്ല കാരണം യുദ്ധമൊക്കെ യന്ത്രങ്ങൾ ചെയ്തോളും റോബോട്ടുകൾ പോയിട്ട് ചെയ്തോളും റോബോട്ടിക് വിമാനങ്ങൾ പോയി ചെയ്തോളും ഒരു വിമാനം പറന്നുപോയി മിസൈൽ ഇന്ന സ്ഥലത്ത് ഇട്ടിട്ട് തിരിച്ചു വരാൻ വിമാനത്തിലൊരു ജീവനുള്ള മനുഷ്യൻ കുത്തിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അത് യന്ത്രങ്ങൾ ചെയ്യുന്നൊരു കാലത്ത് അവിടുന്ന് ഇങ്ങോട്ടും യന്ത്രം ചെയ്യും ഇവിടുന്ന് അങ്ങോട്ടും യന്ത്രം ചെയ്യും ഒരു കലാമിറ്റി ഉണ്ടാവില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ കുറേ യുദ്ധങ്ങൾ കുറേ യന്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു തകരും എന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് പട്ടാളക്കാർക്കെല്ലാം പണി പോകും ഇങ്ങനെ ജോബ് മാർക്കറ്റിൽ നിന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പുറത്തായാൽ ഏകദേശം ജനസംഖ്യയുടെ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾ യൂസ് ആയിട്ട് മാറും അപ്പോൾ പിന്നെ ഒരു പ്രശ്നം വരും പിന്നെ ഈ യൂസ്ലെസ് ആയ ആൾക്കാർ എങ്ങനെ ജീവിക്കാം ആ യൂസ്ലെസ് ആയ ആൾക്കാർ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല മാത്രമല്ല അവരെങ്ങനെ ജീവിക്കും എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂപ്പർ മനുഷ്യന്മാരുണ്ടാവുമല്ലോ അപ്പോഴേക്കും നമ്മൾ തന്നെ സൃഷ്ടിച്ചു വിടാൻ പോകുന്ന അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആ പുതിയ ഹോമോഡൈസ് എന്ന് വിളിക്കുന്ന സൂപ്പർ മനുഷ്യരുടെ ഒരു ക്ലാസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും അവർ തീരുമാനിക്കും ഈ എഴുപത് ശതമാനം ആൾക്കാർ എങ്ങനെ ജീവിക്കണം എന്ന് പക്ഷെ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉള്ളത് നിങ്ങൾ എന്തിനു ജീവിക്കണം എന്നാണ് എങ്ങനെ ജീവിക്കും ഞങ്ങൾ എന്നും ചോദിച്ച് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കും നിങ്ങൾ എന്തിനു ജീവിക്കണം ഏതുപോലെ ചിമ്പാൻസികളോട് നമ്മളിപ്പോ എന്താ പറയുന്നത് നിങ്ങൾ എന്തിനു ജീവിക്കണം എന്ന് തന്നെയാണ് ചിമ്പാൻസി ജീവിക്കണോ ഗോറില്ല ജീവിക്കണോ പുലി ജീവിക്കണോ ആന ജീവിക്കണോ പോത്ത് ജീവിക്കണോ പശു ജീവിക്കണോ എന്നൊക്കെ ഇന്ന് ഭൂമിയിൽ തീരുമാനമെടുക്കുന്നത് ദൈവമല്ല മനുഷ്യനാണ് ഏതൊക്കെ ജീവി എത്ര എത്ര അളവിൽ ഏതെല്ലാം ഇടങ്ങളിൽ എങ്ങനെ ഏതു ഡിസൈനിൽ ജീവിക്കണം എന്ന് മനുഷ്യനാണ് ഇന്ന് ഡിസൈൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ആ മനുഷ്യൻ്റെ മുമ്പിൽ ചിമ്പാൻസിക്കുള്ള സ്ഥാനം എന്താണോ റോൾ എന്താണോ ആ റോൾ ആയിരിക്കും നാളെ ഈ സൂപ്പർ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സൂപ്പർ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ സാധാരണ ഹോമോസാപ്പിയൻസിന് വരാൻ പോകുന്നത് അപ്പോൾ അവർ തീരുമാനിക്കും നമ്മൾ ജീവിക്കണോ വേണമെങ്കിൽ തന്നെ എങ്ങനെ ഏത് ഡിസൈനിൽ എന്നൊക്കെ അവർ നമ്മളെ കൈകാര്യം ചെയ്തോളും എന്ന അവസ്ഥ വരാൻ പോകുന്നു അവരെല്ലാം ഔട്ടാവും യൂസ്ലെസ് ക്ലാസ് വരും ഡ്രൈവർലെസ് കാറ് ഡ്രൈവർ ലെസ്സ് കാർ ഇങ്ങനെ വന്നു നാലാൾ പോകുന്ന കാറിൻ്റെ സീറ്റ് ഇങ്ങനെ ആയിരിക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് കാറ് കൊണ്ടാക്കിത്തരും ഡ്രൈവർലെസ് കാറ് വന്നാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്ത് പതിമൂന്ന് ലക്ഷം ആളുകൾ ഒരു വർഷം റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ട് പതിമൂന്ന് ലക്ഷം ആളുകൾ കേരളത്തിൽ നാലായിരം പേര് ഒരു വർഷം മരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം പന്ത്രണ്ട് പേര് ഒരു ദിവസം പന്ത്രണ്ട് പേര് റോഡിൽ മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഡ്രൈവർലെസ് വാഹനം മര്യാദക്ക് നടപ്പിലായി കഴിഞ്ഞാൽ ഈ അപകടങ്ങളിൽ ഒരു നയൻറ്റി പെർസെൻറ്റും കുറയും കാരണം മനുഷ്യൻ ഓടിക്കുന്ന വണ്ടിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപകട സാധ്യതകളുടെ വലിയ ഒരു ശതമാനം അപകട സാധ്യതകൾ ഈ ഡ്രൈവർലെസ് വാഹനങ്ങൾക്ക് ഇല്ലാതാവും കാരണം ഒരു വാഹനം ഒരു യൂണിറ്റ് ആയിട്ടല്ല ഓടുക എല്ലാ വാഹനങ്ങളും കൂടെ ചേർന്ന ഒരു ഇൻ്റർനെറ്റ് യൂണിറ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന വണ്ടി ഒരേ ഡ്രൈവർ നിയന്ത്രിക്കുന്നത് കൊണ്ട് അത് കുത്താൻ വരുമ്പോൾ ഇതും അറിയും അതും അറിയും ആ കുത്തലിനെ എങ്ങനെയാണ് കുത്താതിരിക്കേണ്ടത് എന്നതിൻ്റെ പ്രോഗ്രാമിങ് ഈ രണ്ട് വണ്ടിയേയും നിയന്ത്രിക്കുന്ന നേരത്തെ പറഞ്ഞ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുന്ന ആ സംവിധാനത്തിൽ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കാനോ അല്ലെങ്കിൽ സിഗ്നലുകൾ തെറ്റിച്ചോടിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അപകടങ്ങൾക്കോ ഉള്ള സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് ഡ്രൈവർലെസ് കാറുകൾ ഡ്രൈവർലെസ് ട്രക്കുകളൊക്കെ കൂടുതൽ സുരക്ഷിതമായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാരണം ഇവിടുത്തെ വണ്ടി ഓടിക്കേണ്ട രീതിയും ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം പക്ഷെ അമേരിക്കയിൽ വണ്ടി ഓടിക്കുന്ന നമുക്ക് വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഡ്രൈവർലെസ് കാർ ഓടുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ ഓരോരു ബുദ്ധിമുട്ടുമില്ല കാരണം അവിടെ ഇപ്പോൾ തന്നെ ഉള്ള റോഡ് സംവിധാനങ്ങൾ അത്തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന വിധത്തിൽ ആണ് ഉള്ളത് ഇവിടെ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നതുകൊണ്ട് നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാഷണാലിസം ഇത് വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന അവസ്ഥയിൽ നിന്ന് ഇൻ്റലിജൻ്റ് ഡിസൈൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഇൻ്റലിജൻ്റ് ഡിസൈനിങ് നടത്തുന്നത് ദൈവമായിരിക്കില്ല മനുഷ്യൻ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനും മനുഷ്യൻ ദൈവമാകുമോ എന്ന ടൈറ്റിൽ ഇട്ടത് പിന്നെ ഫിക്ഷണൽ ഗോൾ എന്നത് മാൻ ഡിസൈൻഡ് ഗോഡ് എന്ന അവസ്ഥയിലേക്ക് മാറും ഇതുവരെ സങ്കല്പത്തിലാണ് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആ ദൈവത്തിനുള്ള പല സിദ്ധികളും നമ്മൾ തന്നെ സൃഷ്ടിച്ചു വിടുന്ന ഒരു ഡിസൈൻഡ് ഗോഡിന് ഉണ്ടാവും അന്ന് എല്ലാം കണ്ടുകൊണ്ടും എല്ലാം നിയന്ത്രിച്ചു ഒരു ശക്തി നമുക്ക് ചുറ്റുമുണ്ടാവും പക്ഷേ ആ ശക്തി നമ്മൾ തന്നെ നിർമ്മിച്ച മറ്റൊരു ദൈവം ആയിരിക്കും എന്നാണ് സർവ്വജ്ഞാനി സർവശക്തനും സർവവ്യാപിയുമായ ഒരു മനുഷ്യ നിർമിത മനുഷ്യനിർമ്മിത ദൈവം എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കും മനുഷ്യൻ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ സൂപ്പർ മനുഷ്യൻ ഗാലക്സി കീഴടക്കും അവരുടെ മുന്നിൽ നമ്മൾ മനുഷ്യർ ഇന്നത്തെ ചിമ്പാൻസികളുടെ അവസ്ഥയിലേക്ക് ചുരുങ്ങും അവരെന്തൊക്കെ ചെയ്യുമെന്ന് ഇന്നു നമുക്ക് സങ്കല്പിക്കാൻ ഊഹിക്കാനോ സാധ്യമാവില്ല ചിമ്പാൻസികൾക്കോ നിയാണ്ടർത്താൽ മനുഷ്യർക്കോ നമ്മുടെ കാര്യം മുൻകൂട്ടി ഊഹിക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ കാര്യം അവരുടെ മുമ്പിൽ എന്താകുമെന്ന് നമുക്കിന്ന് ഊഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും വന്നേക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം ഇതൊന്നും ഒരു അല്ല ഒരു ഫോർകാസ്റ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അനേകം സാധ്യതകളിൽ ചില സാധ്യതകൾ മാത്രമാണ് പക്ഷേ ഈ സാധ്യതകളെക്കുറിച്ചും മുന്നറിയിപ്പ് തരുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനെക്കുറിച്ചും തൊട്ടടുത്ത് വരാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും ഒരു അവെയർനെസ് നമുക്കുണ്ടായാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഡിസൈൻ ചെയ്യാനും ആസൂത്രണം ചെയ്യാനും ചിലപ്പോൾ ഇത് സഹായകമായും എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു ഫോർകാസ്റ്റ് ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം മാത്രമേ സ്വതന്ത്ര ചിന്തകർ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂ നമുക്ക് യഥാർത്ഥ യാഥാർത്ഥ്യങ്ങളെ ഒരു റിയാലിറ്റിയുടെ പോയട്രി ഓഫ് റിയാലിറ്റി എന്ന സയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടു കൂടെയും സന്തോഷത്തോടു കൂടെയും ജീവിക്കാൻ ശ്രമിക്കാം നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാൻ നമ്മൾ ഈ യാഥാർത്ഥ്യ ബോധങ്ങളെ പ്രയോജനപ്പെടുത്താം ഹരാരിയുടെ മൂന്നാമത്തെ പുസ്തകം ട്വൻറ്റി വൺ ലെസൻസ് ഫോർ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയാണ് അതിൽ ഈ പ്രശ്നങ്ങളെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ഗഹനമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പുസ്തകങ്ങളും വായിച്ചവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഓഡിയോ വെർഷനും കിട്ടും കുറഞ്ഞ പൈസയ്ക്ക് നെറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ ഇത് പൂർണ്ണമല്ല ഒരുപാട് ഇപ്പോൾ മൂന്ന് വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റിനെ ഒരു ഒരു മണിക്കൂറിലേക്ക് ചുരുക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അപൂർണതയുണ്ട് എങ്കിലും ഒരു ചെറിയ ഒരംശം നിങ്ങളുടെ മുമ്പിൽ പകർന്നു തരാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു എന്നിൽ നിന്നും സാധാരണ നിങ്ങൾ കേൾക്കാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വെടിക്കെട്ട് അല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ തരാൻ സാധിച്ചില്ല അത് ബോധപൂർവം തന്നെയാണ് കാരണം കുറേ കാലമായിട്ട് ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ് ഇയാൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ഇയാൾ ഈ ഇസ്ലാമം ഖുർആാൻ എത്ര കാലമായി പറയാൻ തുടങ്ങി ഇയാൾക്ക് വേറൊന്നും പറയല്ലെന്നുള്ള ആ വിമർശനം ആ വിമർശിക്കുന്നവരുടെ സംഗതി ഇത് പറയാൻ പാടില്ല എന്നതാണ് എങ്കിൽ കൂടി ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കിയതാണ് ഇതൊരു സാഹസമായിരുന്നു ഒരു പരീക്ഷണമായിരുന്നു വിജയിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല അത് കേട്ടവരും എനിക്ക് കേൾക്കാൻ പോകുന്നവരുമാണ് തീരുമാനിക്കേണ്ടത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി